أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا صدق الله العلي العظيم وقال النبي صلى الله عليه وسلم سبعة يظلهم الله يوم لا ظل إلا ظله والشاب نشأ في عبادة الله سيدنا رسول الله تزود من معاشك للمعاد وقم لله واعمل خير زادي ولا تطلب من الدنيا كثيرا فإن المال يجمع للنفادي ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ് അടുത്തുള്ള കേമ്പ് സഹോദര കബറാണ് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന واغفر لنا ما مضى يا واسع الكرم جل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഓലമണ്ട് ഉസ്താദ് ഉറുകളെ കമ്പൾ പൊട്ട് മുന്തരിസായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അതിരുസ്താദ് വരുകളെ, അതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ കമ്പൾ പൊട്ട് കേന്ദ്രപള്ളിയുടെ പ്രസിഡന്റായ മൊയ്തീൻ ഹാജ്, അതുപോലെ മജ്ലിസിലിരിക്കുന്ന സാദാത്തുക്കൾ, നേതാക്കന്മാർ, സ്നേഹിതന്മാർ, സഹോദര സഹോദരിമാർ, സ്നേഹനിധികളായ മക്കൾ, നമ്മളെ അലക്കമജൽ ഖദർ ഉസ്താദ് അടക്കമുള്ള ഒരുപാട്
പേരിപ്പ് പറയാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ ശാന്തിനഗർ നൂറുൽ ഇസ്ലാം മദ്രസയുടെ സാദന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ സർവ്വ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തീർക്കുമാരാകട്ടെ. ദീർഘകാലം അവന്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കുമ്പോ ഈമാനോട് കൂടെയുള്ള മരണം നൽകുമാരാകട്ടെ. ഞങ്ങൾ നിന്ന് മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ അവരെ ഖബർ അല്ലാഹു വെളിച്ചമാക്കുമാരാകട്ടെ. ഗൾഫിലുള്ള ഒരുപാട് കേസ് ഒസിയാറിൽ നോക്കുന്ന ലൈവിലുള്ള ഒരുപാട് സ്നേഹിതന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, അവരെയും അള്ളാഹു ഈ ലോകത്തും പരലോകത്തും വിജയുള്ള വ്യക്തികളിൽ പെടുത്തുമാരാകട്ടെ. ഞാനിപ്പോ ഇവിടെ മലയാളത്തിൽ പറയണോ വ്യാരി ഭാഷ പറയണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മലയാളമാണ് ഏറ്റവും ഹൈറും തോന്നുന്നത്. ഇൻഷാല്ലാ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ഭാഷയിലും, എന്റെ മലയാളമൊന്നും സാഹിത്യമൊന്നും ഇല്ലാത്ത മലയാളം, പൈശാചികമൊന്നും ഇല്ല. എന്റെ പൈശാചികമായിട്ടും ചെല്ലുമ്പോ ചിലപ്പോ പൈസന്റെ വിസ പറയും നിങ്ങൾ ആലോചന. അങ്ങനത്തെ മലയാളം ഒന്നും അല്ല, സാധാരണ മലയാളമാണ്. അത് അറിയാത്തവരില്ല. ഇവിടെ കമ്പിള പൊട്ട് എന്ന് പറഞ്ഞാൽ നക്ക് നിക്കാർ വളരെ കുറവെന്ന് തോന്നും. എല്ലാ ഞമ്മളെ മൊയ്തീനാജ് അല്ലേ മലയാളക്കാർ, കുറച്ച് മലയാളം പറയുന്നവര് മൊയ്തീനാജ് അടക്കമുള്ള എല്ലാരും ഇങ്ങനെ ഞാനിഞ്ഞി ഇനി ഭാഷയൊന്നുണ്ടല്ലേ. ഞമ്മളവിടെ നക്ക് നിക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഞാനിഞ്ഞി ഇനി എന്നൊരു ഭാഷയുണ്ട്. അള്ളാഹു ഏത് ഭാഷയാവട്ടെ, ഭാഷയല്ല നമുക്ക് വേണ്ടത്. ഇവിടെ വേണ്ടും പോലെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്, പോലമുണ്ട് ഉസ്താദ്. ആ അർത്ഥവത്തായ നല്ല വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഉസ്താദന്മാർക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ മുപ്പറ് പേ നിർത്തി സാധുവായ എന്റെ വയതിന് വേണ്ടി മുപ്പറ് നിർത്തി. ഏതായാലും ആവട്ടെ, അള്ളാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് പോലമുണ്ട് ഉസ്താദിന് അള്ളാഹു കൊടുക്കട്ടെ. ഒരുപാട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദർസ് നടത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുപ്പര കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാന മുഅ്മിനുകളെ, ഇവിടെ ഇപ്പൊ വിഷയം വെച്ചത് യുവാക്കളും യുവതികളും എന്ന വിഷയമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വിഷയം ഇല്ലെന്നാറ് പോകണ്ട. യുവാക്കളും യുവതികളും മാത്രം ഇരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. യുവാക്കളും യുവതികളും ഇന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവിന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചിട്ട് ഒരു വസീയത്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. അഞ്ചു കാര്യം വരുന്നതിന് മുമ്പ് അഞ്ചു കാര്യത്തെ സൂക്ഷിച്ചോ യുവാക്കളെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഓരോ മുത്തു പോലത്തെ വാക്കുകൾ, അത് ആരതിന് എതിർ പ്രവർത്തിച്ചോ അവർക്ക് അപകടം തന്നെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന് ഉപരിയായി ആര് നടക്കുന്നുവോ അവർക്ക് അപകടം തന്നെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തിയോട് വലത്ത് കയ്യിൽ കുടിക്കുമോനെ ഇടത്ത് കയ്യിൽ കുടിക്കണ്ട. അവനെന്ത് പറഞ്ഞു? ഞാൻ കുടിക്കും. എന്നാലോ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചത് കൊണ്ട് ആ കൈ പിന്നെ പൊന്തിയിട്ടില്ല, ആ കൈ പിന്നെ ഉയർന്നിട്ടില്ല, അവിടെ തന്നെ ബാക്കിയായി. ശപിച്ചതല്ല, ദീനിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിർത്തത് കൊണ്ട് അവിടെ സംഭവിച്ചു പോയി. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ചെറുപ്പക്കാരെ കണ്ടിട്ടും പല ഉപദേശം നൽകിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിരിക്കാം ചിലപ്പോൾ, ബഹുമാനപ്പെട്ട ഹുറൈം റളിയല്ലാഹു അൻഹു നല്ലൊരു മഹാനാണ്, വലിയൊരു സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനായ ഹുറൈം റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ഉപദേശിച്ചത് എങ്ങനെയാണ്? ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കേണ്ട എങ്ങനെയാണ്? ഇപ്പൊ കണ്ണ് മറച്ചിട്ട് ജോറാക്കിട്ട് പണ്ട് മൊയ്തീയാജി നടത്തിയ പോലെ ആ നടത്തുന്ന ഇപ്പൊ നടക്കൂല. ആ ബലം പ്രയോഗിക്കൽ ഇപ്പോഴും നടക്കൂല. ദീനിൽ ബലാത്കാരമില്ല, ദീൻ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചെറുപ്പക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത്, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരോട് ഉപദേശിക്കേണ്ട രീതി മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ഹുറൈം റളിയല്ലാഹു അൻഹു വിളിക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ, നഅമർ റജുലു യാ ഹുറൈം,
ഏ ഖുറൈമേ തു അച്ഛാ ആദ്മി ഹേ നീ നല്ലൊരു മനുഷ്യനാണ് അല്ലാഹുവിന്റെ സുലു പ്രതീക്ഷിക്കുന്ന കണ്ടോ നീ ഒരു നല്ലൊരു മനുഷ്യനാണ് നിന്നെ പറ്റി എല്ലാവർക്കും നല്ലൊരു പുകഴ്ത്തലുണ്ട് നീ ഒരു നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും പറയുന്നു പക്ഷേ മോനെ നിന്റെ കയ്യിൽ എനിക്ക് രണ്ട് ഐബ് കാണുന്നുണ്ട് രണ്ട് തെറ്റ് കാര്യം കാണുന്നുണ്ട് തപ്പായ കാര്യം കാണുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുറൈം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു എന്താണ് നബിയെ വതൂലു ജുമ്മതിഹി വഇസ്ബാലു ഇസാരിഹി മുഹമ്മദുർ റസൂലുള്ളാഹി മോനെ നിന്റെ തലന്റെ മുടിന്റെ ജുട്ടുണ്ടല്ലേ അത് ഓക്കേ അല്ല നിന്റെ തലന്റെ മുടിന്റെ ജുട്ട് ഇപ്പൊ ചെറുപ്പക്കാർ വെക്കുമ്പോഴത്തെ ആ ബ്രഷ് പോലത്തെ മുടി കക്കൂസിന്റെ ബ്രഷ് ഇല്ലേ ആ സൈസിന്റെ മുടി അത് പറ്റൂല മോനെ അതുപോലെ തന്നെ നിന്റെ സ്പൈക്ക് നിന്റെ ബോക്സ് നിന്റെ വെജ് കട്ട് നോൺ വെജ് കട്ട് അത് വേണ്ട മോനെ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കണ്ടോ വതൂലു ജുമ്മതിഹി നിന്റെ നീളമായ മുടിന്റെ ജുട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മോനെ അതൊന്ന് നീക്കണം കേട്ടോ അല്ലാഹുവിന്റെ റസൂല മുഹമ്മദ് മുസ്തഫ നിന്റെ മുടിയുടെ ജുട്ടുണ്ടല്ലേ അത് എടുക്കണം മുഹമ്മദുർ റസൂലുള്ളാഹി രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു ഇസ്ബാലു ഇസാരിഹി നിന്റെ തുണി ഉണ്ടല്ലേ നിന്റെ പാന്റ് അത് നെറിയാനിന്റെ താഴെ ഉണ്ടല്ലേ അതും ഇല്ലാതാക്കണം നമുക്ക് രണ്ട് ഉപദേശം നമുക്കും വേണ്ടിയാ പാന്റിന്റെ താഴെ ഭാഗം ഉണ്ടല്ലേ നെറിയാന്റെ താഴെ പോവാൻ പാടില്ല മുണ്ടാണെങ്കിലും ശരി വേഷ്ടി ആണെങ്കിലും ശരി കമീസ് ആണെങ്കിലും ശരി ഏതാണെങ്കിലും ശരി നിന്റെ ആ നെറിയാന്റെ താഴെ ഭാഗം ഇടുന്നത് ശരിയല്ല മോനെ അത് നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ ഈ രണ്ട് ഉപദേശം ഇന്ന് ലോക മുസ്ലിമിങ്ങൾക്കും ബാധകമാണ് എന്റെ ചെറുപ്പക്കാരെ ഇന്ന് ചെറുപ്പക്കാർ വെക്കുന്ന ആ മോഡലുള്ള മുടികൾ മുഅ്മിനുകളെ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതല്ല എന്തേ ഇപ്പൊ കാണുമ്പോണ്ട് ചില ചെറുപ്പക്കാർ ഈടെ കാണുന്നു ചില സ്ഥലത്ത് കാണുന്നില്ല തൊപ്പിയെല്ലാം വെച്ചിട്ട് മറച്ചിട്ടുണ്ടോ പക്ഷേ ചെറുപ്പക്കാരെ നിങ്ങൾ അത് പറ്റേ നിൽക്കണം ഞാൻ പറയുന്നതല്ലേ ഞങ്ങളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്കുള്ളവർ അല്ലാഹുവിന്റെ റസൂലിനെ ആശിക്കുള്ളവർ ഇഷ്ക് വെക്കുന്നവർ റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നവർ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർ അങ്ങനെയുള്ള മുടി വെക്കരുത് ഏത് കക്കൂസിന്റെ ബ്രസ് പോലത്തെ ഇങ്ങനെ കട്ട് അതുപോലെ ബോക്സ് നോൺ വെജ് കട്ട് വെജ് കട്ട് സ്ലോപ്പ് കട്ട് എല്ലാം നീക്കണം ഇത് കേടുന്ന് ഇങ്ങനെ പഠിച്ചിരുന്നു കേൾക്കും ഞാനോട് ഞാനൊരു ബണ്ടാരിനോട് കേട്ട് ഏതെല്ലാം സൈസിന്റെ കട്ട് ഉണ്ട് മോനെന്ന് പറഞ്ഞതാണ് അപ്പൊ അവൻ പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് മുഅ്മിനുകളെ ഇപ്പൊ ഈ ചെറുപ്പക്കാർ വെക്കുന്ന പല സൈസുള്ള മുടികളുണ്ട് ഞാൻ എന്തിനാ ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞങ്ങളെ ഹബീബിനെ നാളെ മഹ്ശറിൽ കാണണ്ടേ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ശഫാഅത്ത് ചെയ്യണ്ടേ ഇന്ന ഔലാ ബി യൗമൽ ഖിയാമത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നോട് ഏറ്റവും സാമീപ്യമുള്ളവർ എന്നോട് ഏറ്റവും അടുത്തുള്ളവർ എന്റെ ഏറ്റവും മുഹിബ്ബീങ്ങൾ ആരാണെന്നറിയോ അക്സറുഹും അലയ്യ സ്വലാ എന്റെ പേരിൽ കൂടുതലും സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്നോട് ഏറ്റവും സാമീപ്യമുള്ളവർ ആ സ്വലാത്ത് ചൊല്ലുമ്പോ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്ത മുടിയുണ്ടോ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്ത കട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂല് മുഖം നോക്കൂല ആ ശഫാഅത്ത് കിട്ടൂല അല്ലാഹു നമ്മളെ കാക്കട്ടെ അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് പറയുന്ന നാം അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ക് വെക്കുന്ന നാം അല്ലാഹുവിന്റെ റസൂലിനെ ആശിക്കാവുമ്പോൾ അങ്ങനെയുള്ള മുടി ഇപ്പന്നെ തീരുമാനമെടുക്കണം നാളെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ അല്ലാഹു റസൂൽ കണ്ടു മുഹമ്മദ് മുസ്തഫ ജോർസെ പോലെ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് വിളിച്ചു വാ മോനെ നിന്റെ മുടി കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വെറുപ്പ് കാണുന്നു നഹാ അനിൽ ഖസഅ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ പട ചെത്തിട്ട് നടുവിൽ മാത്രം മുടി വെക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് മോനെ ഒന്നിരിക്കലോ മട്ടാക്ക് അല്ലെങ്കിൽ മൊട്ടാക്ക്
പക്ഷേ അപ്പടപട ചെത്തിട്ട് നടുവിൽ മാത്രം ഇങ്ങനെ മുടി വെച്ചിട്ട് സ്പൈക്ക് ബോക്സ് ചെയ്ത് നടക്കണ്ട മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ എന്തിനാ ഇത് ആദ്യമായി ഉണർത്തിയത്? നമ്മുടെ ചെറുപ്പക്കാരിൽ കൂടുതലും കാണുന്ന നല്ല പ്രവർത്തകന്മാരാണ്. ചിലപ്പോ എങ്കിമെൻസ്, ഇസ്ലാമിക് എങ്കിമെൻസിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും മെമ്പർമാരാണ്. അതുപോലെ തന്നെ ഒരുപാട് സുന്നത്തു ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പേര് നല്ല പേരാ. അതും ആരെ മോന? ഡബലാജിന്റെ മോൻ, മുഹമ്മദാജിന്റെ മോൻ, അബുക്കരാജിന്റെ മോൻ, കോക്കരാജിന്റെ മോൻ, 18 മെമ്പർക്ക് പോയാളെ മോൻ, ഫാത്തിമാന്റെ മോൾ, ആയിഷമാന്റെ മോൾ. പക്ഷെ എന്ത് ചെയ്യാ, കുട്ടികൾ ഇങ്ങനെ അയാൾ ആചാരം ഞാൻ എന്താക്കുന്ന ഉസ്താദ്, നിങ്ങ എന്നെ കുറച്ച് ഉപദേശാക്കും. ഉസ്താദന്മാരോട് ഇപ്പൊ ചെന്ന് ഉസ്താദന്മാര് മദ്രസയിൽ മാത്രം ഉപദേശിക്കാന്നല്ലാതെ പുറത്തു പോയിട്ട് ഉപദേശിച്ച ഉസ്താദിനെ വിടുവാ? മദ്രസയിൽ തന്നെ ഉപദേശിച്ചിട്ട് ചിലപ്പോ നന്നായില്ലെങ്കിൽ ഒന്ന് അടിച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ് ലംഗത്തിൽ വരുന്ന ഞമ്മളെ പെണ്ണുങ്ങ ലംഗത്തിൽ ലംഗത്ത് സുബ്ഹാനല്ലാഹ് മുർക്കട മുർസത്തിൽ അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, ഉസ്താദന്മാർ ഉപദേശിക്കാന്നല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണേ നീ കേട്ടോ, പക്ഷെ അത്തരല്ലാതെ ഉസ്താദിനെ പിന്നെ ഒന്ന് അടിച്ചിട്ട് പിടിച്ചു തന്നാക്കാൻ കഴിയില്ല. ഉപദേശം നൽകാൻ മാത്രമാണ് ഉസ്താദ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകത്തിലുള്ള മക്കളെല്ലാം നന്നായ മക്കളാണ്, നല്ല മക്കളാണ്, നല്ല ശുദ്ധിയുള്ള മക്കളാണ്. കുല്ലു മൂലൂദിൻ യൂലദു അലൽ ഫിത്റ ഫബബഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തിലുള്ള എല്ലാ മക്കളും നല്ല മക്കളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുന്ദരമായ നല്ല ശുദ്ധിയുള്ള മക്കളാണ് ലോകത്തേക്ക് വരുമ്പോ, ഉമ്മ പ്രസവിക്കുമ്പോ നല്ല മക്കളാണ്, ഒരു ദോഷം ചെയ്യാത്ത മക്കളാണ്, നല്ല ശുദ്ധിയായ മക്കളാണ്. ആ മക്കളെ ബടക്കാക്കുന്നത് ആര്? യഹൂദി തത്വം, നസ്രാണി തത്വം, മറ്റുള്ള തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് അവന്റെ ഉപ്പയാണ് ഉമ്മയാണെന്ന് തഹാ റസൂലുള്ളാഹി. മക്കളെ ചീത്തയാക്കുന്നേരി ഉമ്മ വാപ്പ. അതുകൊണ്ടല്ലേ ഒന്നാമത്തെ മദ്രസ ഒരു കിടാവിന്റെ ഒന്നാമത്തെ മദ്രസ എവിടെ? ഉമ്മാന്റെ മടിത്തട്ട് മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മാന്റെ മടിയിൽ ഇരിക്കുമ്പോഴാണ് കുട്ടികൾ നല്ല സ്വഭാവം പഠിക്കുക. ഉമ്മ നോക്ക്, മുല കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ റബ്ബേ വാപ്പ എന്നെ ചീത്ത പറയാ, ബലാല് ആക്കിട്ട് പോയിനി, ഞാനിവിടെ അനുഭവിക്കണം, എനിക്ക് ഏ പറ്റിലാക്കിട്ട് പോയി, ഞാൻ പറ്റിട്ട് ഇപ്പൊ ഞാൻ നിന്നെ നോക്കണം. ആ ബലാലി എവിടെ ഉണ്ടെന്നറിയോ? ഭർത്താവിനെ പറയുന്ന ബലാലി എന്നാവാക്കട്ടെ. ഇതെല്ലാം കേൾക്കുന്ന നമ്മള് കിടാവ്, ഈ കിടാവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് മനസ്സിലാക്കിയത്? ആ കിടാവ് ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ മുല കൊടുക്കുമ്പോ നോക്കുക, ഈ പെണ്ണുങ്ങൾക്ക് അറിയോ, ഈ ഉമ്മക്ക് അറിയോ, ആ കിടാവ് എങ്ങനെ നോക്കാണ് ഉമ്മാന്റെ വായിൽ എന്താ വീഴുക? ഉമ്മാന്റെ വായിൽ എന്തിനാ വീഴു? ആ ഉമ്മാന്റെ വായിൽ എന്താ വീഴാ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ കിടാവ്. അല്ലാ, ഉമ്മാന്റെ മുഖം തന്നെ നോക്കുകയാണ്, ഉമ്മാന്റെ വായിൽ നിന്ന് ചീത്തയാണ് വീഴുന്നതെങ്കിൽ ആ ചെറിയ കുഞ്ഞിന്റെ മനസ്സിൽ അത് പതിയും. ശൈശവ കാലമിലുള്ളൊരു ശീലം പറക്കുമോ ആ മനുഷ്യനുള്ളൊരു കാലം? ആ ചെറിയ വയസ്സിൽ ആ ചെറിയ കുഞ്ഞിന്റെ പാത്രത്തിൽ ഉമ്മാന്റെ പറച്ചല്, ഉമ്മാന്റെ ചീത്ത വാക്കുകൾ എല്ലാം പതിയുന്നു. വലുതാകുമ്പോൾ ആ സ്വഭാവം ആ കുട്ടിയിൽ ഉണ്ടാകുന്നു, ആ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ, ഒരു കുട്ടിനെ എങ്ങനെ വളർത്തണം? ആ കുട്ടി കരയുമ്പോൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കുഞ്ഞ് ഒരു വർഷം പോലെ കരയും, അത് എന്തിനാണ് കരയുന്നതെന്നറിയോ മോളെ?
ഒരു കുഞ്ഞി ഒരു ചെറിയ കിടാവ് ഉമ്മ പെറ്റ കിടാവുണ്ടല്ലോ ഒരു ദിവസം ഒരു ഒരു വർഷം വരെ പൂർണ്ണമായ ഒരു കൊല്ലം കരയും എന്തിനാണ് കരയുന്നതെന്നറിയോ ഒന്നാമത്തത് സുബ്ഹാനല്ലാഹ് ഒരു കൊല്ലത്തിൽ മാസത്തര കൊല്ലത്തിൽ മാസത്തര പന്ത്രണ്ട് ഞാൻ കേട്ടത് കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു बच्चों से पूछा जवान सो जवाब दिया कोई मुश्किल नहीं है अल्लाह बरकत दे दे എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം ഒരു കൊല്ലത്തിൽ 12 മാസമുണ്ട് എന്നാൽ 4 മാസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ആ കുട്ടി കരയുന്നത് എന്തിനാണെന്നറിയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പടച്ച റബ്ബിന്റെ കലിമത്ത് ചൊല്ലി കരയുകയാണ് ഒരു കുഞ്ഞിന്റെ കരച്ചൽ ഉമ്മ മനസ്സിലാക്കണം ഒരു വർഷത്തിൽ 4 മാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കരയുകയാണ് ഞങ്ങൾ വിചാരിച്ചെന്തേ ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ അമാവാസന്റെ മാത്രം കൊടുക്കണം ഗുളിക കൊടുക്കണം ചിന്നന്റെ മാത്രം കൊടുക്കണം ചൊല്ലി ഞാൻ കൊടുക്കുന്നേ റബ്ബെ എന്നും കൊടുക്കണ്ട എന്നാ 4 മാസം കരയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് കലിമത്ത് ചൊല്ലിട്ടാണ് കരയുന്നത് പിന്നത്തെ 4 മാസം എന്തിനാണെന്നറിയോ മുഹമ്മദുർ റസൂലുള്ളാഹ് ഞങ്ങളെ ഹബീബായ ലോകത്തെ നേതാവായ കരുണ്യത്തെ കടലായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ചൊല്ലിട്ടാണ് കരയുന്നത് ആ കുഞ്ഞി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ആ ചെറിയ കുഞ്ഞി 4 മാസം ചൊല്ലി ചൊല്ലി കരയുകയാണ് പിന്നെ 4 മാസം കരയുന്നത് എന്തിനാണെന്നറിയോ അദ്വാഉ ലിവാലിദൈഹി പെറ്റ ഉമ്മാക്കും വാപ്പാക്കുള്ള ദുആണ്ടോ പെറ്റ ഉമ്മാക്കും ഉപ്പാക്കും ചെറിയ കുഞ്ഞി കരച്ചലോട് കൂടെ ദുആയാണ് അപ്പതുകൊണ്ട് തന്നെ ഒരു കൊല്ലം കരയുമ്പോൾ ലാ തദ്രിബു അത്ഫാലക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ മക്കളെ അടിച്ചിരണ്ട ജോറാക്കിരണ്ട കണ്ണു മറിച്ചിരണ്ട ചിന്നെണ്ണ മാത്രം പകർത്തിരണ്ട ആ കുട്ടി കരയുന്ന എന്തിനാ എന്തിനാ മനസ്സിലായില്ലേ 4 മാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നൊരു 4 മാസം മുഹമ്മദുർ റസൂലുള്ളാഹ് പിന്നെ 4 മാസം പെറ്റ ഉമ്മാക്കും വാപ്പാക്കും ദുആ ഇറക്കുകയാണ് കുഞ്ഞി എന്നിട്ടോ ആ കുഞ്ഞി സുബ്ഹാനല്ലാഹ് ആ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിട്ട് ഉമ്മ മുല കൊടുക്കുമ്പോൾ മോളെ നിന്റെ കുഞ്ഞതാ വലത്തെ ഭാഗത്തിന്റെ ആദ്യമായി മുല കൊടുക്കുമ്പോ ഔറത്ത് മറച്ചിട്ട് മുടി മറച്ചിട്ട് മാറി മറച്ചിട്ട് ആ കുഞ്ഞിന്റെ വായിൽ മുലക്കെണ്ണി കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹു റഹ്മാനു റഹീം എന്ന് ചൊല്ലി ആ മധുരമായ റബ്ബ് തന്ന രക്തക്കെട്ടെ പാലാക്കി തന്ന റബ്ബ് മുഹമ്മദ് മുസ്തഫ ഉമ്മാന്റെ രക്തക്കെട്ടെ പാൽ കെട്ടിയായി കൊണ്ട് കുഞ്ഞിക്ക് കൊടുക്കുന്നു അൽഹംദുലില്ലാ പടച്ചവൻ എത്ര സ്തുതിച്ചാൽ മതിയാ മുഅ്മിനുകളെ ഉമ്മമാരെ എന്നിട്ട് ആ കുഞ്ഞി ആ മധുരപാല് കുടിക്കുമ്പോൾ ആ ഉമ്മാന്റെ മുഖം കീഴ് നോക്കുകയാണ് ഉമ്മ എന്ത് വേണം ഒരാള് ചീത്ത പറയരുത് നരകരെ കരകരയാക്കരുത് നരകരെ ചീത്ത പറയരുത് ആ മുല കുടിക്കുന്ന സമയത്ത് തന്റെ വാ തന്റെ വായിൽ വരേണ്ടത് തന്റെ നാവിൽ മൂഴിയേണ്ടത് നല്ല നല്ല ലഫ്ളുകളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ഇങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ പറഞ്ഞു ഉമ്മ ആ കുഞ്ഞിക്ക് മുലപ്പാൽ കൊടുക്കണം കുറഞ്ഞ നേരം വലത്തെ ഭാഗത്ത് കൊടുത്ത് രണ്ടാമത് ഇടത്തെ ഭാഗത്ത് നിന്ന് മുല കൊടുക്കുമ്പോലും ആ മുലക്കണ്ണി വായിൽ വെക്കുമ്പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി വലത്തെയും ഇടത്തെ ഭാഗത്തെ മുല കൊടുത്തതിന്റെ ശേഷം ആ കുഞ്ഞിനെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടുകയാണ് തൊട്ടിയിൽ പണ്ടുണ്ടോ ഇല്ലെന്നറിയില്ല ഇന്ന് തൊട്ടിയിൽ പല സൈസിലും ഉണ്ട് ഇന്നിപ്പോ പണ്ടത്തെ ഗൗണ്ടമാരെ തന്നെ ബന്ധനി പണ്ട് തൊട്ടിലുള്ള നല്ല ഡബിന്റേത് പ്ലാസ്റ്റിക്കിൻ്റെത് എല്ലാം ഉണ്ടായി ഇപ്പൊ ഈ ഗോഡന്മാർ റോട്ടിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒരു തുണി കെട്ടിട്ട് പോയിരുന്നില്ലേ അതേപോലെ നമ്മളെ പെണ്ണുങ്ങ അങ്ങനെ തുണി ഇട്ടിട്ട് ഇങ്ങനെ വീഴാൻ തുടങ്ങി തൊട്ടിയിലത്
അല്ലേ? ഇത് പല മോഡലിലും വന്നിട്ടുണ്ട്. ഇപ്പൊ അത് വേറെ പ്രശ്നം. അങ്ങനെ പല മോഡലുള്ള തൊട്ടില്, ഈ തൊട്ടിൽ വെക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ കുഞ്ഞിന്റെ വളർത്തന്റെ മോഡല്, ആ കുഞ്ഞ് വലുതായി ചെറുപ്പക്കാരനായി നല്ലവരാകണമെങ്കിൽ എന്ത് വേണം? ആ കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടും പോലും എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും കടത്തുന്നതല്ല. ആ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോലും ആ കുളിപ്പിക്കേണ്ട മാതിരി കുളിപ്പിച്ചിട്ട് ബിസ്മി ചൊല്ലിട്ട് ആ കുട്ടിനെ അതാ തൊട്ടിലിട്ട് ഇങ്ങനെ കിടത്തുമ്പോ പണ്ട് പണ്ടുള്ള ഉമ്മമാർ പാടുന്ന പാട്ടെന്തായിരുന്നു? അതിയമ്മയത്തെ അണും പെണ്ണും അകലരിവായേ. പണ്ടത്തെ ആദ്യമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ താലലം 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 മോനെ, താലലം കേട്ട് നീ ഉറങ്ങണം മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. ഇങ്ങനെ തക്ലീലും സ്വലാത്തും ചൊല്ലി നമ്മളെ കുഞ്ഞുങ്ങൾ അവർ ഉറക്കും. ആ കുഞ്ഞ് നല്ലോണം സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ ഉറങ്ങും. മക്കളെ, ഒരു ബുദ്ധിമുട്ടില്ല, ഒരു അട്ടഹാസയില്ല, ഒരു ഇബ്ലീസിന്റെ പേടിയില്ല, ഒരു ഷർറുമില്ല. ആ നിലക്ക് കുഞ്ഞ് നല്ല റാഹത്തോടുകൂടെ ഉറങ്ങുന്നു. ഉറക്കിൽ നിന്ന് പിന്നെ എഴുന്നേൽക്കുന്നു. പക്ഷേ ഇപ്പത്തെ കുഞ്ഞ് ഉറങ്ങുന്നില്ല. എന്ത് ഉറങ്ങുന്നില്ല? ഞാൻ മനസ്സിലാക്കിയത് എന്തായി? നമ്മ നമ്മളെ കിടാക്കക്ക് ഈ പാടുന്ന പാട്ട് അങ്ങനത്തെ ഇപ്പാ എന്തേ? മസ്ത് 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 മസ്ത്, കുട്ടിക്കും മസ്ത്, ഉമ്മക്കും മസ്ത്, മസ്തിന്റെ പാട്ട്. ഇങ്ങനെ പല മസ്തിന്റെ പാട്ടും പാടി സിനിമാ ശൈലിയിലും ഉമ്മ പാട്ട്, മാപ്പിള പാട്ട്, ഭാര്യ പാട്ട്, സമഞ്ചരി പാട്ട്, ഡിജിറ്റൽ പാട്ട് എന്ന് പറഞ്ഞ് പല പാട്ടുകളുള്ള കാലമല്ലേ? അല്ലാ അല്ലാ, പാട്ടിന്റെ കാലമാണ്. നല്ല ബുർദ മജലിസുണ്ട് വേണ്ട, ദഫിന്റെ പാട്ടുകളുണ്ട് വേണ്ട, നല്ല സുന്ദരമായ ഇസ്ലാമിന്റെ ഒരുപാട് നല്ല നല്ല ബുർദ മൈദി മാലയുണ്ട്, നഫ്സത്ത് മാലയുണ്ട്, ബദർ മാലയുണ്ട്, ഉഹുദ് മാലയുണ്ട്, ഹന്തക്ക് മാലയുണ്ട്, സവല മാലയുണ്ട്. അതാർക്കും വേണ്ട. ഇന്ന് അല്ലാ അല്ലാ ഞങ്ങളെ ഉമ്മമാരും പെങ്ങന്മാരും പതിവാക്കുന്ന സീരിയൽ മാലകളും പല സമഞ്ചരി ഗാനങ്ങളുമാണ്. അല്ലാഹു കാക്കുമാരാകട്ടെ. അതുകൊണ്ടല്ലേ നമുക്ക് ബർക്കത്തില്ല, ഹർക്കത്തില്ല, ഹൈറില്ല, മാരകമായ രോഗങ്ങളും. അല്ലാ അല്ലാ പടച്ചറബ് ഒരുപാട് രോഗങ്ങൾ തന്നുപോയി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ മക്കളെ, നിങ്ങൾ അക്രമങ്ങളെ കണ്ട്, നിങ്ങൾ ഒരുപാട് അനാചാരം വ്യഭിചാരങ്ങളെ കണ്ട് ഞാൻ ശിക്ഷിക്കുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും ഇല്ല, ഒരു മനുഷ്യനും ബാക്കിയാകൂലായിരുന്നു. അല്ലാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ അക്രമങ്ങളും അനീതികളും വേണ്ട ഇത്തരങ്ങളും കൂടുതൽ കണ്ടിട്ട് ഞാൻ ശിക്ഷിക്കുന്നുവെങ്കിൽ മാത്രകാല ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാവൂലായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊരു സമയം വെച്ചിട്ടുണ്ട് മക്കളെ. നിങ്ങൾ ഇങ്ങനെ വിട്ടതെന്തെന്നറിയോ? നല്ല സലാത്ത് നടക്കുമ്പോ, നല്ല ദിക്ർ നടക്കുമ്പോ. ഇന്ന് നമ്മളെ ചെറുപ്പക്കാർ അവിടെ ചിലപ്പോൾ ലൂടെ കളിക്കുന്നുണ്ടോ, ചിലപ്പോ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ, ചിലപ്പോ പല മോഡലിലുള്ള അനാവശ്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. മോനെ, ആ സന്ദർഭത്തിലാണ് നിനക്ക് മരണം വരുന്നുവെങ്കിൽ നിന്റെ അവസ്ഥ എന്താ? ഈമാൻ കിട്ടുമോ? ഇല്ല. അല്ലാഹു ഖൈറിലാക്കട്ടെ. ഇവിടെ അങ്ങനത്തെ അവളും ഇല്ല. ചില സ്ഥലത്തിൽ ചെറുപ്പക്കാർക്ക് പണി എന്തറിയോ? രാത്രി മുഴുവനും ലൂടാ ലോടാ വാടാ, എന്തെല്ലാം കളികള്! നാല് കുഴിയുള്ള എന്തോ ഒരു ബോർഡ് ഉണ്ട്. ഒരുപാട് ബിസ്ക്കറ്റുകളെല്ലാം ആക്കിട്ട് കളിക്കുന്ന ഒരുപാട് കാരം ബോർഡ് എന്ന് പറയുന്ന ബോർഡുണ്ട്. അനാവശ്യങ്ങൾക്കുള്ള ചായക്ക് വേണ്ടി പന്ത്യം പിടിച്ച് കളിക്കുന്ന ഒരുപാട് കളിയുണ്ട് മോനെ. അത് വയറ്റിൽ കടക്കുമ്പോൾ അത് ഹറാമല്ലേ? അത് തീയല്ലേ മോനെ? നരകത്തിന്റെ തീയല്ലേ മോനെ?
ഗൗരവത്തോടെ ചോദിച്ച പന്ത്യം പിടിച്ചിട്ട് അനാവശ്യങ്ങളെ പന്ത്യം പിടിച്ചിട്ട് നീ തിന്നുന്ന തീറ്റ ഉണ്ടല്ലേ, അത് നരകത്തിന്റെ ഭക്ഷണമാണ് മോനെ, പടച്ചറബ് പൊറുക്കാത്ത ഭക്ഷണമാണ്. വ്യായാമത്തിന് കളിച്ചോ വിരോധമില്ല, വോളിബോൾ കളിച്ചോ, ക്രിക്കറ്റ് കളിച്ചോ, അനാവശ്യമായ ഉണൽ വിലക്ക് രാത്രിയും പകലും കളിച്ചിട്ട് നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ പടച്ചറപ്പിന്റെ ഓർമ്മയില്ലാത്ത സർവ കളിയും ഹറാം. ഹറാം തന്നെ അല്ലാഹു കാക്കട്ടെ. ബാങ്ക് കേൾക്കുമ്പോ കളിക്കുന്ന മോനെ അല്ലാഹ് പൊരുത്തപ്പെടാത്ത കളിയാണ് മോനെ. അതുപോലെ അനാവശ്യത്തിൽ ഇരുന്നിട്ട് വെറുതെ നേരം പോക്കാക്കാൻ നിന്റെ സമയം പോക്കാനുള്ള ലുഡോയും മറ്റും കളിക്കുന്ന മോനെ, നീ മുസ്ലിമാണോ? വലാ തുലയ്യ ഔകാതക നഫീസ, നിന്റെ വിലയേറിയ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. നിന്റെ വിലയേറിയ സമയമാണ് ഒരു മിനിറ്റിന് എത്ര ഫായ്ദുണ്ടെന്നറിയോ? നിന്റെ ഒരു മിനിറ്റ് വെറുതെ കളയേണ്ടതല്ല, നിന്റെ ഒരു മിനിറ്റ് റത്തുബും മിന്തിക്കില്ല. അല്ലാഹുവിന്റെ ദിക്കുറു കൊണ്ട് നിന്റെ നാവിനെ നടക്കണം മോനെ. സമയം കിട്ടുമ്പോൾ ദിക്കുറ് ചൊല്ലണം, തസ്ബീഹ് ചൊല്ലണം. സമയം കിട്ടുമ്പോൾ പടച്ചറബിനെ ഓർക്കണം മോനെ. ഒമൻ അറാദ മൂനിസൻ ഫൽ ഖുർആനു യക്ഫീഹി, ഒമൻ അറാദ വൈദൻ ഫൽ മൗതു യക്ഫീഹി. മുഹമ്മദുർ റസൂലുള്ളാഹ്. നേരം പോക്കാക്കണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖുർആൻ വധു മോനെ. നേരം പോക്കാക്കണോ? വഅള് വേണോ? ഉപദേശം വേണോ? മരണത്തെ ഓർക്കുമോനെ മുഹമ്മദ് മുസ്തഫ? മരണം ഓർത്താൽ മതിയല്ലേ മുഅ്മിനുകളെ? വേറെ വഅള് വേണ? നിന്റെ ജീവിതം നേരത്തെ ഉസ്താദ് ചൊല്ലിയതുപോലെ ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സഹോദര ഖബറാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്നത് മുതൽ ഞങ്ങൾ സഫറിലാണ്. ഞങ്ങളെ സഫർ ഉണ്ടാവാനുണ്ട്, അവസാനിക്കാനുണ്ട്, അറിയില്ലേ? എത്രത്ര ചെറുപ്പക്കാർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അല്ലാഹ് അക്ഷരണ്ടായി മരണപ്പെടുന്നു അപകട മരണത്തിൽ നിന്നുള്ള കുഞ്ഞുമല കാക്കട്ടെ. ബൈക്കിൽ വെച്ച് മരണം, സൈക്കിളിൽ വെച്ച് മരണം, ബസ്സിൽ വെച്ച് മരണം, ഫ്ലൈറ്റിൽ വെച്ച് മരണം, കിടന്നവിടെ മരണം, പോയവിടെ മരണം, അറിയില്ല. ഒമന്നസലത്തി ബിസാഹത്തിൽ മനയ ഫല അറുതും തഖീ വല സമാഉ. മരണത്തെ എതിർക്കാൻ, മരണത്തെ തടയാൻ ആർക്കും കഴിയില്ല മുഅ്മിനികളെ. അസ്രായിൽ വരുന്നതിനെ തടയാൻ ലോകത്താർക്കും കഴിവില്ല. മുഅ്മിനികളെ മരണം അടുത്തുണ്ട്. മുഅ്മിനികളെ അൽ മൗതു ബാബു വ കുല്ലു നാസി ദാഖിലു യാ ലൈത ശഅരി ബഅദൽ മൗതി മദ്ദാറു. മരണത്തെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് മോനെ, എപ്പോഴാണ് അതിൽ കടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. മരണത്തെ വാതിൽ ഇതാ തുറന്നിട്ടുണ്ട് മുഅ്മിനികളെ. ഉമ്മാ ലൂടെ കളിക്കുന്ന ചെറുപ്പക്കാരെ, ക്രിക്കറ്റ് കളിക്കുന്ന ചെറുപ്പക്കാരെ, അനാവശ്യത്തിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാരെ, മരണം ഇതാ നിന്നെ കാത്തുകൊണ്ടിരിക്കുന്നു. മരണം നിൻ വിളിക്കുന്നു മൺവീട്ടിലേക്ക്, പഞ്ചം നീ നോക്കുന്നു പൊൺവീട്ടിലേക്ക്. മരണം നിന്നെ വിളിച്ചോണ്ടു മണ്ണിലേക്ക് വാടാ, നീയോ എവിടെയാണ്? ആഡംബരമായ സുഖകരമായ ദുനിയാവിലാണ്, മധുരമായ ദുനിയാവിലാണ്, എയർ കണ്ടീഷൻ റൂമിലാണ്, നല്ല പാട്ടും കേട്ട് രസിക്കുകയാണ് മോനെ. ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കാരത്തിനില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് മുഅ്മിനുകളെ? ഒരു മുസ്ലിം എന്ന് പറയണോ? ഒരു ബ്യാരി എന്ന് പറയണോ? അഞ്ചു വക്ത് നിസ്കാരം വേണോ? നിസ്കാരമില്ലേ അവൻ ബ്യാരിയല്ല, മുരിയാ. അവൻ മുരി, ബ്യാരിയല്ല. ആരി നിസ്കാരമില്ലാത്തവൻ? അല്ലാഹു കാക്കട്ടെ. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ? ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലാവുന്നല്ലേ? ആ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു ബിയാരി എന്ന് പറയണമെങ്കിൽ പാഞ്ച് വക്ത് നമാസ് വുജൂബ് ഹേ, പാഞ്ച് വക്ത് നമാസ് നഹീ തു മുസൽമാൻ നഹീ ഹേ.
नमाज छोड़ने वाला मुसलमान नहीं है। सही है ना इधर भाई हाजी, सही है ना। ला हल्ला फिल इस्लाम लिमन तरक सला। वो बंबई वाला ने इसलिए उर्दू बहुत जानता है, अल्लाह वाफियत दे रहे इंडे मुमिनगले मुमिनगले ब्यारी आवनो अंज वक्त नमाज बैनम पांच वक्त नमाज नहीं तो ब्यारी नहीं है मुरी है। अल्लाहु काकटे इंडे मुमिनगल मनसुलाकनम पेर अब्दुल्ला अबू बकर வாங்கு கொடுக்குமோ எவடே பள்ளிண்ட அடுத்து தன்னே உண்டு நிஸ்காரத்தின் இல்ல என்னால் மோனே அல்லாண்ட சாப்பம் நினக்குண்டு அல்லாஹ் பின் ரசூல் ஒரிக்கல் சபிச்ச நபி அல்ல ஆருக்கும் பேதுவாதுவார்ந்த நபி அல்ல அல்லாஹ் பின் ரசூல் ஒராலும் சபிச்சிட்டில்ல சாப்பம் ஞங்களும் வைக்கான் பாடில்ல ஒரு குஞ்சின் சீத்த புத்தி கண்டு சபிக்கண்ட ஒரு உப்பையும் சபிக்கண்ட ஒரு உம்மையும் சபிக்கண்டான்னு பரையுன்ன முஹம்மது முஸ்தபா ஒரு குட்டியை கண்டு உம்மா ஏ ஹலாக்கின்ட மோனு பரஞ்சிருண்டா ஒரு உம்மையும் பரஞ்சிருண்டான்னு பரையுது முஹம்மது முஸ்தபா ஷாப்பையன்னுள்ளது இஸ்லாமில் பற்றூல ദേഷ്യപ്പെടുമ്പോ ഞങ്ങൾ ഉമ്മവാപ്പ് പറയലുണ്ട് എന്ത് ഹലാക്കിന്റെ മക്കവാവൈത് ഹലാക്കിന്റെ കോഴി വാവൈത് ഹലാക്കിന്റെ കാച്ചു വാവൈത് ഹലാക്കിന്റെ മിന്ന് ഹലാക്കിന്റെ ചെടില് ചെല്ലിരുന്നാ ചെടിയിൽ വരുന്നത് അള്ളാന്റെ ഒരു റഹ്മത്ത മിന്ന് വരുന്നത് അള്ളാന്റെ റഹ്മത്ത അത് ആഫത്താന്ന് എപ്പോ അറിയോ ഞങ്ങൾ അതിനെ പറ്റി കുറ്റം പറയുമ്പോളാ മിന്നും ഇടിയും ചിടിലും വരുമ്പോ എന്ത് ചൊല്ലണം സുബ്ഹാനമൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖൈഫതി എന്ന് പറ മുഹമ്മദ് മുസ്തഫ ഇടി മിന്ന് ചിടില് വരുമ്പോ ഞമ്മ എന്ത് ഹലാക്കിന്റെ ചെടിലുവാ ചില സ്ഥലത്തെല്ലാം ഉണ്ട് കത്തി എന്ന് കത്തി വലിച്ചു തരുന്നേ തിരിച്ചടിക്കും കത്തി ബാക്ക് വരുമോ അതിന്റെ മൂത്തെ കടിച്ചു കത്തി എറിയുന്ന സന്ദർഭം അല്ലത് മിന്ന് വരുമ്പോ കാറ്റ് വരുമ്പോ എന്ത് പറയണം അല്ലാഹുവിന്റെ റഹ്മത്തേ ആയിക്കുന്ന കാറ്റ് ഞങ്ങൾക്ക് വരുത്തിക്കറബ്ബേ മഴ വരുമ്പോ മയത്തിനെ കുറ്റം പറയണ്ട എന്തൊരു ഹലാക്കിന്റെ മഴ വാ വന്ന് പറഞ്ഞിരുന്നാ മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ് ചെടിയിൽ റഹ്മത്താണ് ചെടിയിൽ കൊണ്ട് മുളക്കുന്ന സാധനമുണ്ട് മിന്നു കൊണ്ട് മുളക്കുന്ന സാധനങ്ങളുണ്ട് കാറ്റ് കൊണ്ട് മുളക്കുന്ന സാധനമുണ്ട് മോനെ അതുകൊണ്ട് കുറ്റം പറയാൻ അവകാശമില്ല അതുകൊണ്ട് ഞങ്ങളെ മക്കളെയും കുറ്റം പറയണ്ട ചിലപ്പോ സന്ദർഭം യോജിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടി പോവും ഉമ്മമാർ ജാഗ്രത ആക്കണം ഉസ്താദന്മാർ ജാഗ്രത ആക്കണം കാരണം ചില ശപിക്കുന്ന സമയത്ത് ചിലപ്പോ ശാപം സംഭവിച്ചു ഒരു വഖ്ത് ആ സന്ദർഭത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമായി പോയാൽ ആ കുട്ടി പിന്നെ നശിക്കും അല്ലാഹു കാക്കുമാരാകട്ടെ അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരിക്കലും ശപിക്കുന്ന ആ ഒരു പതിവ് ആ ഒരു ആദത്ത് നമ്മൾ ഉണ്ടാവാൻ പാടില്ല നോക്ക് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ജോർസെ ബോലന മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര അല്ലാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിച്ചാലുണ്ട് അള്ളാന്റെ റസൂൽ നിസ്കരിക്കുമ്പോ ഏ നല്ല ആ രക്തത്തോടു കൂടെയുള്ള ചോരയോടു കൂടെയുള്ള ഒട്ടകത്തെ അറുത്തിട്ട് വെച്ച വെച്ച ചൂടു ചൂട് ആ കൊടൽമാല റസൂലുള്ളാഹിന്റെ കഴുത്തിലിട്ട് സുജൂദ് ചെയ്യുമ്പോ യാ റസൂലുള്ളാഹ് യാ റസൂലുള്ളാഹ് ഞമ്മളെ ഓലമുണ്ട് ഉസ്താദിന് ഇട്ടെങ്കിൽ എന്തൊരു വേദന നമുക്കുണ്ടാവും അല്ലാഹു കാക്കട്ടെ ശത്രുക്കൾ ചെയ്യാൻ മടിക്കില്ല അല്ലാഹു കാക്കട്ടെ സർവാലിമീങ്ങളിൽ ശത്രുക്കളിൽ നിന്നല്ല കാക്കട്ടെ ഉമറക്കൽ അല്ല കാക്കട്ടെ മുസ്ലിമീങ്ങളല്ല കാക്കട്ടെ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലു മുഹമ്മദ് മുസ്തഫ അല്ലാഹു റസൂലു സുജൂദ് ഇപ്പൊ കഴുത്തിൽ കൊണ്ടുവന്നിട്ട് ആരാ അബൂ ജഹൽ അബൂ ജഹൽ ഒട്ടകത്തെ കൊടൽമാല മൂരിൻ്റെതൊന്നും അല്ല ആടിൻ്റെതല്ല വലിയ കൊടൽമാല അത്രയും ഭാരമുള്ള ദിന്നമുള്ള കൊടൽമാല അല്ലാഹുവിന്റെ റസൂലിനെ കഴുത്തിലിട്ടപ്പോൾ വേദനയോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ട കുഞ്ഞിമോള് ബീബി ഫാത്തിമ കുഞ്ഞിമോള് ബീബി ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ മോള് കരയുന്നു യാ റസൂലുള്ളാഹ് യാ ഹബീബല്ലാഹ് എന്റെ ബാപ്പാ അങ്ങൊന്ന് ദുആക്ക് നബിയേ അങ്ങൊന്ന് അബൂ ജഹലിനെ ശപിക്കൂ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വേണ്ട മോളെ വേണ്ട
ഇത്രയും ആക്രമിച്ച അബൂജഹലിനെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ല, കേടായിട്ട് ദുആറന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിളിക്കും മോളെ സ്വഹാബാക്കളുടെ കഴുത്തിൽ നിന്ന് എടുക്കാൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല മോളെ. ഉടനെ സ്വഹാബാക്കൾ വന്ന് ആ കുടൽമാല എടുത്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പൊഞ്ചിരിക്കുന്നു. റസൂലുള്ള ആ വിരോധഭാവസ്ഥയിൽ ആ ശത്രുത കണ്ണിൽ അല്ലാഹുവിന്റെ റസൂൽ അബൂജഹലിനെ കണ്ടില്ല. നമ്മളോ റബ്ബേ ഇരുട്ടത്തെറിഞ്ഞെങ്കിൽ വെളിച്ചത്തിൽ വിടുവിളിയമ്മ വിടുവാ എന്നെ കല്ലെറിഞ്ഞല്ലറ ഉടനെ വിടുവോ ഞമ്മ പടച്ച റബ്ബെ അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. പ്രതികാര ഭാവന ഞമ്മളുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്ന് വിഭാഗം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ ഇപ്പൊ പറയുന്നില്ല, കഴിഞ്ഞിട്ട് പറയാം. എന്റെ മൂമിനുകൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ ആ കുടൽമാല കഴുത്തിലിട്ട അബൂജഹലിനെ ക്ഷമിച്ചുവെങ്കിൽ ശത്രുക്കൾ കല്ലെറിഞ്ഞു. ഇന്നും കാണാം അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന കല്ല്. കല്ലേ ഉസ്താദേ, ഇന്നും കാണാം. തായിഫിൽ ഒന്ന് പോയി നോക്ക്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന സ്ഥലം. റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞ് ചോര വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ രക്തം തടഞ്ഞ് ആ കല്ലിൽ പോയിട്ട് ഇരുന്ന സ്ഥലം ഇന്നും തായിഫിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നിട്ട് വേദനയാകുമ്പോൾ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ഈ തായിഫിനൊന്ന് അട്ടിമറിക്കട്ടെ, നബിയേ ഈ തായിഫിനൊന്ന് ചേഞ്ചസ് ആക്കട്ടെ, നബിയേ ആ വലിയ പർവ്വതം കൊണ്ടുവന്ന് തായിഫുകാരെ അവരെ മണ്ടക്കൊന്ന് കൊടുക്കട്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്താ, അല്ലാഹു മഗ്ഫിർ ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അവർ വിവരമില്ലാത്തവരാണ് റബ്ബേ, അവർക്ക് പൊറുത്തു കൊടുക്കല്ല. മുഹമ്മദു റസൂലുള്ളാഹി, എന്തൊരു സ്വഭാവമാണ്! നമ്മളെ നബി മുഹമ്മദ് മുസ്തഫ ഞമ്മളാണെങ്കിൽ വിടുവോ നമ്മളെ കല്ലെറിഞ്ഞവരെ? അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ, അവർ വിവരമില്ലാത്തവരാണ് റബ്ബേ, അവർക്ക് നീ പൊറുത്തു കൊടുക്കല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, ജിബ്രീലേ ഒന്നും ചെയ്യണ്ട. എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, അങ്ങനത്തെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയായത് എപ്പോഴാണെന്നറിയോ? ശപിച്ചത് എപ്പോഴാണെന്നറിയോ? കന്തക്ക് കുഴിക്കുമ്പോൾ, ശത്രുക്കളോട് പോരാടാൻ കന്തക്ക് കീറുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ അസർ നിസ്കാരം കലാകാൻ അടുത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വേദനയായി പോയി. അസർ നിസ്കാരം കലാകാൻ അടുത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കണ്ണീർ ഒഴിച്ച് ദുആ ചെയ്യുന്നു, റബ്ബേ മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നറാ, അവരെ വീടും അവരെ കബറും നീ തീയാൽ നിറക്കല്ല. ആരെ? എന്റെ നിസ്കാരത്തിന് തടഞ്ഞ, എന്റെ നിസ്കാരം കലാകാനുള്ള കാരണക്കാരാരുണ്ടോ, അവരെ വീടും കബറും നീ തീയാൽ നിറക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ കണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ശപിക്കാൻ കാരണം നിസ്കാരം ഒഴിവായതിന്റെ പേരില്ല. ഞമ്മക്കോ എന്താ സുബൈക്ക് പള്ളിക്ക് വരാത്ത? ഞാൻ ഇന്നലെ സലാത്ത് പോയിട്ട് വന്ന് വറങ്ങിയപ്പ, സലാത്തിന് പോയിട്ട് വന്ന് വറങ്ങിയ സുബൈക്ക് ബാങ്ക് കൊടുക്കും നിസ്കാരത്തിനില്ല. എവിടെ പോയി നമ്മളെ അവസ്ഥ? സലാത്ത് കാരണം നിസ്കാരം കള്ളാക്കണ്ട, മംഗളം കാരണം നിസ്കാരം കള്ളാക്കണ്ട, ജോലിന്റെ തിരക്ക് കൊണ്ടും എവിടെ നിസ്കാരം കള്ളാക്കണ്ട. അങ്ങനെ ഒരു കാരണവും ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. എല്ലാ ജുമാക്കും ഓതുന്ന സൂറത്തല്ലത്? ആ സൂറത്തിലാണ് പറയുന്നത്, മോനെ യാ അയ്യുഹല്ലദീന ആമനു, യേ ബാരികളെ, ഈമാൻ ഉള്ളവരെ, ഈമാൻ വാലോ, ഈമാൻ വാലോ, സുനോ, ഈമാൻ വാലോട് നല്ല വിളിച്ചിട്ട് പറയുന്നു മുഅ്മിനീങ്ങളോട്, അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളാക്കട്ടെ. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻദിക്രില്ലാ, നിങ്ങളെ മുതലോ നിങ്ങളെ സമ്പത്തോ നിങ്ങളെ മക്കളോ ഒരു കാരണവശത്താൽ നിങ്ങൾ നിസ്കാരത്തിന് തടസ്സം വരരുത്, അല്ലാഹു മലകാക്കട്ടെ.
കച്ചവടത്തിന് തിരക്കുകൊണ്ട് ദുഹുർ ഖള അസർ ഖള ഇശാ ഖള ഒന്നിച്ചിട്ട് വന്നിട്ട് നാല് വഖത്ത് നിസ്കരിക്കുന്ന ചില ഹംക്കുകൾ ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. ഹംക്കുകൾ ഇല്ലെങ്കിൽ നല്ലവരു പറഞ്ഞല്ല. നിങ്ങൾ ഹംക്ക് എന്ന് പറയുമ്പോ എന്തോ ഒന്നും പറഞ്ഞു വിചാരിക്കാണ്. വിഡ്ഡി എന്റെ അർത്ഥം പോയത്തോ ഒന്നില്ലാത്തവണ് പറഞ്ഞെന്തോ അല്ല. ഹംക്ക് എന്ന് പറഞ്ഞു നിന്ന് ഹംക്ക് നല്ല വേറെന്ന് പറയണേ. ഇങ്ങനെ നിസ്കരിക്കുന്നവർ ഹംക്കല്ലാതെ പിന്നാരി സുബഹിക്ക് കച്ചവടത്തിന് പോയിട്ട് നാല് വക്ത് പള്ളിയിൽ തന്നെയാണ് നിസ്കാരം എനിക്ക് എപ്പോ മൂക്കരിക്ക ബന്ധാണക്കം ബാദലിട്ട് ബന്ധാക്കും പോന്നെ മൂപ്പർ മൂക്കരിക്ക പായൽ ബന്ധാക്കി ഒരു ബാദൽ ബാക്കിയുണ്ട്. അപ്പം ഉള്ളേക്ക് നൂലിനെ വീട്ടു ഒരു ശീലം പിടിച്ചോണ്ട് വരുന്നു. ഇത് കച്ചവടത്തിന് വേണ്ടി വരുന്നു. പള്ളിക്ക് ഫസ്റ്റ് വന്നിട്ട് ഔദിന്റെ തന്നെയാണ് കരുതോനു എനിക്ക് മുകളില കത്തി കാലുള്ള കത്തിട്ട് മുക്കുരിക പാവർ കിതാബ് പിടിച്ച് അവിടെ മങ്കൂസ് മൂലമുണ്ട്. അതിന്റെ ഇടക്കും വന്നിട്ടൊന്നുണ്ട് നൂലിട്ട് മിമ്പറിന്റെ അവിടെ ആണ് ഈ നാല് വക്ത് നിസ്കരിക്കുന്നത്. അവിടെ മിമ്പറിന്റെ അവിടെ പേര് ബർക്കത്ത് കിട്ടുന്നു. മിമ്പറിന്റെ അവിടെ പോയിട്ട് അല്ലാഹു അക്ബർ ളുഹുർ, അല്ലാഹു അക്ബർ അസർ, അല്ലാഹു അക്ബർ മഗ്രിബ്, അല്ലാഹു അക്ബർ ഈശാ. അപ്പൊ മുക്കുരിക ദ്വാരക്കുന്ന പടച്ചിറപ്പും അവർക്ക് മരിച്ചിട്ട് പോയെങ്കിൽ അല്ലാഹു ഉപ്പതറ ഈ സൈസിൽ നിസ്കരിക്കുന്നത് കൊണ്ട് സ്വർഗം കിട്ടുവോ? കിട്ടുവോ? കിട്ടും. പാണാജന്റെ അപ്പുറം സ്വർഗം ഉണ്ട്. അതിൽ പോണാജന്റെ അപ്പുറം സ്വർഗം അവിടേക്ക് പോവാ. യഥാർത്ഥമായ റബ്ബിന്റെ സ്വർഗം സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്ത് ക്ലേശം? സാരമില്ല നിന്നിലെ കളക്കണ്ട പൂട്ടണ്ട വയിൽ കൊള്ളണ്ട. നീ കരുതിയാൽ മതി പാരുമേ പറയണ്ട. സ്വർഗത്തിന്റെ വർണ്ണന പറഞ്ഞാൽ തീരുവോ? സുബ്ഹാനല്ലാഹ്. സൂറത്തുർ റഹ്മാൻ ഇങ്ങനെ ഓതിയാൽ കാണാം സ്വർഗത്തിന്റെ വർണ്ണനകൾ. മുഅ്മിനുകളെ, ആ സ്വർഗത്തിൽ പോകണോ? നിസ്കാരം എന്നുള്ളത് അഞ്ചു വക്ത് നിസ്കാരം കറക്റ്റായിട്ട് ദായിമൻ സല്ലിയാവണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദായിമൻ സല്ലിയാവണം. കിട്ടു മസല്ലി, എട്ടു മസല്ലി, ആർ എസ് പി, പി എസ് പി. ഞാൻ സാധാരണ പറയലുണ്ട് കിട്ടിയപ്പോൾ നിസ്കാരം. എട്ട് നാക്ക് ബെല്ലിയാസ മാത്രം നിസ്കാരം. ആർ എസ് പി റമദാൻ സ്പെഷ്യൽ നമാസ് വാല റമദാനിന് മാത്രം നിസ്കരിക്കുന്നു. പിന്നെ പി എസ് പി പെരുന്നാൾ സ്പെഷ്യൽ നമാസ് വാല പെരുന്നാക്ക് മാത്രം ഫസ്റ്റ് സപ്പിലുണ്ടാവും. ഉസ്താദ് നോക്ക്, ഒരു കൊല്ലായി കണ്ടിട്ടില്ല, ഒരു കൊല്ലായിട്ട് സലാത്തിന് വന്നിട്ടില്ല, മജ്ലിസിലേക്ക് വന്നിട്ടില്ല, വാഴലേക്ക് വന്നിട്ടില്ല, ഒരു നിസ്കാരത്തില്. പെരുന്നാണ്ടെന്ന് നോക്കുമോ? നല്ല പുതിയ ഷർട്ട് മുണ്ടാസല്ല കിട്ടിട്ട് വേണ്ടി ആചാരം പറയുന്നില്ല. നോക്കുമെന്ത് ബേജാറോ? ആചാരല്ല. ഒരു പോക്ക് നിസ്കരിക്കാത്ത ഹംക്കു പെരുന്നാക്ക് വന്നിട്ട് പി എസ് പി ആർ എസ് പി എന്നൊരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. റമദാനിൽ മാത്രം നിസ്കരിക്കുന്ന റമദാന്റെ ഫൈറാണ്, റമദാന്റെ താടി, റമദാന്റെ ഇത്തിഖാഫ്, റമദാന്റെ ഖുർആന്, റമദാൻ ഗയാ ഓബി ഗയാ. ഖലാസ്. ഇങ്ങനെയുള്ള പാർട്ടികൾ അവർക്ക് നിസ്കാരം എന്നുള്ളത് എല്ലാ മുസ്ലിമീങ്ങൾക്ക് പ്രായപൂർത്തി അവർക്ക് നിർബന്ധമാണ്, ഒഴിച്ചുകൂടാത്ത കടമയാണ്. നിസ്കാരമില്ലേ ഓ മുസ്ലിമല്ല. കാരണം നിസ്കാരം തന്നത് എപ്പോന്നറിയോ? നിസ്കാരത്തിന്റെ വാർഷികം കൊണ്ടാടുന്നത് റജബിലാണ്. ഞമ്മെല്ലാത്തിന്റെ വാർഷിക ആക്കുന്നു. സ്വലാത്തിന്റെ വാർഷിക, മറ്റു റാത്തിബിന്റെ വാർഷിക, ഉറൂസ് എല്ലാം ആക്കുന്നു. നിസ്കാരത്തിന്റെ വാർഷികം ഒന്നാക്കണ്ടേ? അത് റജബിലാ. എന്തേ ഞമ്മൾ ഖളായ നിസ്കാരം ഞമ്മളെ ജീവിതത്തിൽ വിട്ടുപോയ നിസ്കാരം ഈ റജബിലൊന്ന് നിസ്കരിച്ചിട്ട് ഒന്ന് മനസ്സിനെ ശുദ്ധിയാക്കണം, ഞങ്ങളൊന്ന് ശുദ്ധിയാക്കണം. അള്ളാഹു റജബ് തന്നത് വിത്ത് വിത്തിടാനാൻ, ഷഅബാന് വെള്ളം വലിക്കാനാൻ, റമദാനിൽ കൊയ്തെടുക്കാൻ. റജബ് അല്ലാഹ് പറഞ്ഞു, റജബ് അല്ലാഹുവിന്റെതാണ്, എന്റെ മാസമാണ്. റമദാന് ഉമ്മത്തി സർവസമുദായത്തിന്റെയും മാസമാണ് റമദാൻ. അതുകൊണ്ട് റജബ് എന്ന് പറയുന്നത് ഞമ്മൾ നിസ്കാരത്തിന്റെ വാർഷികം കൊണ്ടാടാനാണ്. ചെറുപ്പക്കാരെ, ഞമ്മളെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊന്നും മാഫ് ചെയ്യാൻ റബ്ബിനോടൊന്ന് ദ്വാരക്കണം. റജബിന്റെ ആദ്യത്തെ രാത്രിയിൽ ആരെങ്കിലും ഒരാൾ അല്ലാഹുമ്മ ഗ്ഫിർ ലീ വതുബ് അലയ്യാ എന്ന് ദ്വാ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ വർഹംനീ വതുബ് അലയ്യാ എന്ന് ഒരാൾ ദ്വാ ചെയ്താൽ അവന്റെ സർവദോഷങ്ങളും പുറത്തു കൊടുക്കും, അവനക്ക് കരുണ ചെയ്യും, അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് ഏറെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ.
റജബ് എന്ന് പറഞ്ഞാൽ റഹ്മത്താൻ, ജീമു ജൂദാൻ ബാ ബിർറാൻ, വണത്തിന്റെയും ധർമ്മത്തിന്റെയും റഹ്മത്തിന്റെയും മാസമാണ് റജബ്. സാധാരണ മാസമല്ല റജബ് അല്ലേ? അതുകൊണ്ടല്ലേ ഉസ്താദ് നേരത്തെ ഒലമുണ്ട് ഉസ്താദ് പറഞ്ഞത്, ആ ചെറിയ വാക്കിൽ കൂടി നമുക്ക് നല്ലൊരു ഉപദേശം നൽകിയില്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് അറിയോ? അല്ലാഹു പടച്ച മാസങ്ങളെ കൂട്ടത്തിൽ നാല് മാസം പ്രത്യേകമുള്ള മാസമാണ്. ഈ റജബിൽ ഒരാൾ ധർമ്മം കൊടുത്താൽ, സദഖ കൊടുത്താൽ, അപ്പോഴേ അതിന്റെ പ്രതിഫലം മുഹമ്മദുർ റസൂലുള്ളാ. റജബിൽ ഒരാൾ നല്ലൊരു ധർമ്മം ചെയ്ത് എന്നാൽ അപ്പോഴേ അതിന്റെ പ്രതിഫലം, ഒരാൾ തെറ്റ് ചെയ്ത് അപ്പോഴേ അതിന്റെ ശിക്ഷ. അത് ബാക്കി വെക്കൂല, അപ്പോഴേ ശിക്ഷ പറഞ്ഞില്ലേ? ഈ റജബില് അല്ലെങ്കിൽ മറ്റുള്ള മൂന്ന് മാസം നാല് മാസങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പോഴേ ശിക്ഷ അല്ലാഹു തറും, അല്ലാഹുവിനെ മലക്കാക്കട്ടെ. അതുകൊണ്ട് റജബ് മാസമാണ് നിസ്കാരത്തിന്റെ വാർഷികം കൊണ്ടാടുന്ന മാസമാണ്. ഈ മാസത്തിലാണ് ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇസ്റാഉ മിഅ്റാജും നടത്തിയത്. സംഭവി വിവരിക്കാൻ സമയമല്ല. ഇസ്രായേൽ ബൈത്തുൽ ഹറാമിൽ നിന്നിട്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നതാ അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജ് പോയത്. ഏഴ് ആകാശങ്ങൾ സഞ്ചരിച്ചിട്ട് ഒരുപാട് അത്ഭുതങ്ങളെ കണ്ടിട്ട്, നരകവും സ്വർഗവും കണ്ടിട്ട്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ജിബ്രീൽ നിങ്ങൾ പറയുകയാണ്, ദനീ തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിറു തുനാജി റബ്ബക അൽഖയ്യൂമ. നബിയേ എന്നെ വിടപെടണം, എനിക്ക് പെർമിഷൻ ഇല്ല, ടിക്കറ്റ് ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ് ടിക്കറ്റ്, സ്പെഷ്യൽ ടിക്കറ്റ്. അങ്ങനെ തന്നെ നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങൾ നബി അല്ലാതെ അള്ളാഹനെ കണ്ടവരുണ്ടമ്മ? നിങ്ങൾ ആരും കണ്ണുണറ നമുക്ക് കാണുന്ന റബ്ബേ, ഇവിടെ സീരിയൽ നോക്കിയ ഭൂത്തന്റെ അള്ളാഹു കാക്കട്ടു. അള്ളാഹുവിന്റെ റസൂലിനെ കാണണമെങ്കിൽ വലിയ ഭാഗ്യം വേണം. അള്ളാഹു നമ്മളുടെ റസൂലിനെ കാണാൻ തോഫീക്ക് തരട്ടെ. കണ്ട പോലെ മുഹമ്മദ് മുസ്തഫ, അതുകൊണ്ട് സിയാറത്താക്കാണെങ്കിൽ അതാ തോഫീക്ക് ചെയ്യട്ടെ. ഏയ് മോനെ എടുക്കറാണ്ട, എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, അല്ലാഹുവിനെ ഡയറക്റ്റായി കണ്ടവരാൾ ആര്? ആര്? ഇബ്രാഹിച്ച മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടത് ആരേ? മുഹമ്മദ് മുസ്തഫ. മതിയാവലെ മുഹമ്മദ് മുസ്തഫ. മലക്കുകൾക്ക് പോലും പെർമിഷൻ ഇല്ലാത്ത, പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് ഞങ്ങളെ ഹബീബ് തടിയോടുകൂടെ പോയത്, ആത്മാവോടുകൂടെയല്ല. റസൂലിന്ന് പോയത് എങ്ങനെ? ജസദോടുകൂടെ, തടിയോടുകൂടെ പോയതാ. അള്ളാഹിനോട് മുണ്ടിട്ട് വരുമ്പോ, ഞാൻ ചുരുക്കി പറയാ, അള്ളാഹിനോട് മുണ്ടിട്ട് വിസയാക്കിട്ട് വരുമ്പോഴാണ് അള്ളാഹ കൊടുത്ത നിസ്കാരം. എത്ര എത്ര കൊടുത്തത്? പാഞ്ച് വക്തല്ല, പചാസ് വക്ത്, അയ്മ്പത് വക്ത്. എത്ര കൊടുത്തത്? അയ്മ്പത് വക്ത്. അത് പിന്നെ എങ്ങനെ ചുരുങ്ങിയതമ്പാ? എങ്ങനെ എങ്ങനെ? ഞങ്ങളെ കലീമുല്ലാഹി മൂസ എപ്പോ മരണപ്പെട്ടു പോയാളെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെക്കാളും മുന്നേ വഫാത്തായി പോയ മഹാനായ കലീമുല്ലാഹി മൂസ. മൂസ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിൽ നിന്ന് കാണുന്നു. മൂസ നബി റെക്കമെൻഡ് ചെയ്യുന്നു, യാ റസൂലല്ലാഹ്
കർത്താവിനോട് മുൻകിട്ടി നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് കേട്ടപ്പോ 50 വക്ത നിസ്കാരം കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് മൂസാ നബിയോട് അല്ലാഹ് പറയുന്നു, നബിയേ നിങ്ങളുടെ ഉമ്മത്തിന് അത് സാധ്യമല്ല. നബിയേ 50 വക്തും ഇട്ട് കിട്ടിയെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ വെട്ടി? ഇപ്പൊ 5 വക്ത തന്നെ ഭാരി കഷ്ടത്തിൽ കിട്ടും. മസല്ലി 8 മസല്ലി 6 SPPS ഈ തന്നെ ഗ്രൂപ്പ് ഉണ്ട്. ഈ നിസ്കാരം നമുക്ക് കറക്റ്റ് നിസ്കരിക്കാൻ സമയമില്ല. 50 വക്തുമിച്ച് കിട്ടിനെങ്കിൽ നമ്മളെ അവസ്ഥ തോറ്റുപോവട്ടി. പക്ഷെ സലാമത്താക്കിയത് ആര്? മരണപ്പെട്ടു പോയ മൂസാ നബി അലൈഹിസ്സലാം. മരണപ്പെട്ടു പോയൊരു വിശ്വാസം ഇല്ലാത്ത എത്ര നിസ്കരിക്കണോ? അപ്പൊ വിദഅത്ത് പ്രസ്ഥാനക്കാർ എത്ര നിസ്കരിക്കണോ? 50. അവർ 5 വക്ത നിസ്കരിച്ച മതിയാവല്ല. മരിച്ചുപോയാലല്ലേ റെക്കമെൻഡാക്കിയത് ഷഫാഅത്ത് ചെയ്യുന്നത്. ഈ ഷഫാഅത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരല്ലേ അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഹിദായത്ത് കൊടുക്കട്ടുമ്മാ, നന്നാവട്ടുമ്മാ, അല്ലാഹു നന്നാക്കട്ടെ. ഞമ്മ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മുക്കാ മുക്കിയാക്കിയിട്ട് ഞമ്മലെ മുഖ പൊട്ടുന്നല്ലാതെ ഓരോ മുഖത്ത് സന്നിമീറുന്നില്ല. അതാണ് മുക്കാ മുക്കിയല്ല, ഇനി അപ്പുറത്തെ മുക്കാക്കിട്ട് ഒരു പ്രയോജനം ഉണ്ടാകും. ഞമ്മ പറഞ്ഞു പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ട്? ഞങ്ങൾ പറയുന്നതിന് ഞമ്മ ദ്വാരക്ക് നല്ല നന്നാക്കട്ടെ, ഇല്ലെങ്കിൽ അവരെ ഷറിനല്ല കാക്കട്ടെ. ഉസ്താദ് ദ്വാരുന്നില്ല, അതന്നെല്ലേ. ഓരോ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്താതിരിക്കട്ടെ, ഞങ്ങളെ മക്കളെ പെടുത്താതിരിക്കട്ടെ. അതിനെന്ത് വേണോ? അവരെ കാസറ്റ്, അവരെ ബുക്ക്, അവരെ മൊബൈലിൽ എന്തെങ്കിലും ബന്ധം വെച്ചിരുന്ന അപ്പല ഡിലീറ്റ് ആക്കും. ഇത് വെച്ചിട്ട് കാക്ക് നോക്കറ, അങ്ങനെ ചൊല്ലിരുണ്ട. നീ കാട്ടിക്കൊടുത്തെങ്കിൽ നീ തെറ്റുകാറാവൂ. അവരെ വാക്കുകൾ, അവരെ പ്രസംഗങ്ങൾ, അവരെ ഒന്നും നോക്കണ്ട. അവരെ മജ്ലിസിൽ പോയിരുന്ന, അവരെ അടുത്തിരുന്ന, അവരെ കൂട്ടത്തിലോ അവരെ സംഘടനയിൽ പെട്ടുപോകണ്ട. നല്ലവണ്ണോ പടു ജാഹിലാണ്, അവനില്ല. അവൻ ജാഹിലാണെന്നുള്ളതും അവനില്ല. അരത് പടു ജാഹില്, ജാഹിലല്ല അവനു, പടു ജാഹില്. അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകണ്ട, അവന്റെ സംഘത്തിൽ പെട്ടുപോകണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം? എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബി അലൈഹി സ്ലാമിന്റെ റെക്കമെൻഡ് പ്രകാരം 9 പ്രാവശ്യം അല്ലാഹനെ കണ്ടു. 50 വക്തിൽ നിന്ന് 45 വക്ത് ചുരുക്കിയിട്ട് 5 വക്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ടല്ല പറയുന്നു, ഓ നബിയേ ഈ 5 വക്തിന്റെ ഫവർ എന്താണെന്നറിയോ? 50 വക്തിന്റെ ഫവറാണ് നബിയേ. ഈ 5 വക്ത് നിസ്കാരത്തിന് 50 വക്തിന്റെ ഫവർ. ചെറിയ ബൾബിന് 1000 വാൾട്ട് ജില്ലവാണ്. അത്രയും ഫവറുണ്ട് നിസ്കാരത്തിന്. മനസ്സിലായല്ലേ? ഈ നിസ്കാരം ഒരാൾ കൊണ്ട ആഫിയത്തുണ്ട്, ഈ നിസ്കാരം ഉണ്ട ബർക്കത്തുണ്ട്, ഈ നിസ്കാരം ഉണ്ട ഖബറിൽ സലാമത്തുണ്ട്, ഈ നിസ്കാരം ഉണ്ട സ്വർഗത്തിൽ കടക്കാ മുഹമ്മദുർ റസൂലുള്ളാഹി. വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ദുഹർ നിസ്കരിച്ചാൽ എല്ലാം ഞാൻ പറഞ്ഞു. ദുഹർ നിസ്കരിച്ചാൽ എന്ത് കിട്ടും? എന്ത് കേട്ടിട്ടില്ലേ? മറന്നോ? ഓടണ്ട. പിന്നെ എത്ര കീസിൽ ബർക്കത്ത് കോലമുണ്ട്? ഉസ്താദിന്റെ ബർക്കത്തുണ്ട്, കൂറ തങ്ങത്തന്നതുണ്ട്, ആ തങ്ങത്തന്നതുണ്ട്, ഈ തങ്ങത്തന്നതുണ്ട്. ഞമ്മള് കീസിൽ ഇല്ലാത്ത ഒരു ബർക്കത്തുണ്ട്. പർസ് നിറോടി അതന്നെ പൈസ ഇല്ല. ഇപ്പൊ ഈ സർക്കാർ വന്നതിന്റെ പൈസ ഇല്ല. ഇപ്പൊ ആരേലും മൊയ്ദ്വാജിന്റെ ഇല്ല. എങ്ങനെ കൊടുക്കുന്നുണ്ട്? ഇല്ലെങ്കിൽ അയാൾ കൊടുക്കും, ധർമ്മം കൊടുക്കുന്ന പള്ളി. ഇപ്പൊ നല്ല സുന്ദരമായ പള്ളി നമ്മളെ കംപ്ലോട്ട് അല്ലാഹു പെട്ടെന്ന് പൂർത്തിയാക്കാൻ തോഷത്തി. അതിനെ സഹായിച്ചവർ സഹായിക്കട്ടെ. ഈ ഓൺലൈനിൽ നോക്കുന്ന ഗൾഫുകാരുണ്ടല്ലേ, ആ പള്ളിക്കും കൊടുക്കണോ? നമ്മൾ ഇതിനും സഹായിക്കണോ? ഇതും നല്ല സുന്ദരമായ ഒരു മദ്രസ പള്ളി ആവണോ? മുന്നേ രജിസ്റ്റർ ആവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു കാക്കട്ടെ. ഗൗരവ അധ്യക്ഷനായിട്ട് ഉസ്താദ് മൊയ്തി ആജി ബാക്കിലുണ്ട്, പേടിക്കണ്ട. തടിയുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാഹു ബർക്കത്താക്കട്ടെ. വസ്തുലും ജിസ്മിലും എല്ലാത്തിലും ഉണ്ട്. അല്ലാഹു ഖൈറിലാക്കട്ടെ. ഫിൽ ജിസ്മി വൽ ബസ്താനി അല്ലാഹു കാക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അവ ലുഹ്ർ നിസ്കരിച്ചാൽ ബർക്കത്ത് കിട്ടും. ആർക്ക് കിട്ടുന്നത്? ഈ പർസിൽ വെച്ചിട്ട് വെറുതെ ബർക്കത്ത് ബർക്കത്ത് തിരിച്ചല്ലേ നടന്നും കിട്ടല കിട്ടുവാ. ഞാനും മുന്നോട് സ്വലാത്തിനടുക്ക് പോയിട്ട് ബർക്കത്ത് പടഞ്ഞു. പെണ്ണുങ്ങ ഇടി ഉറുക്കും അതും ഇതും കൊടുന്നിട്ട് പൊരൽ നിറച്ചുണ്ട് ബർക്കത്ത്. ബർക്കത്തായിനാ
ആയിട്ടില്ല, എന്ത് അർക്കത്തായിട്ടില്ലേ? ദുഹ്റ് നിസ്കരിക്കാത്ത ഓളു, ദുഹ്റ് നിസ്കരിക്കാത്ത നിന്റെ ഉമ്മ, ദുഹ്റ് നിസ്കരിക്കാത്ത നിന്റെ പെങ്ങള്, ദുഹ്റ് നിസ്കരിക്കാത്ത നിന്റെ ഭാര്യ, ഉറുക്കുള്ള ബൊങ്ക കെട്ടി ബർക്കത്താവാ ആവല അവസ്ഥ ആവല. ഉസ്താദ് തരുന്ന ബർക്കത്ത് ആർക്ക്? നിസ്കരിക്കുന്നവർക്ക് മാത്രം. ചില കക്കൂസിനോട് പള്ളിയിൽ ബോർഡുണ്ടോ നമാസ് വാലേക്കു ടോയ്ലറ്റ്? വരുന്നാര് നമാസ് ഇല്ലാത്തവരെ മൂത്രവെച്ചു അള്ള പൊറുക്കുക. അതുകൊണ്ടും അപ്പൊ നിസ്കാരം എന്നുള്ളത് നിസ്കരിച്ചാൽ ബർക്കത്തുണ്ട്. നിസ്കാരമില്ലേ, അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല, ഭക്ഷണത്തിൽ ബർക്കത്തില്ല, കാണേമേ ബർക്കത്തിന് ഫ്ലാറ്റ്മേ ബർക്കത്തിന് കൂറ തങ്ങ തന്നത് ബർക്കത്താണ്. നിന്റെ കെട്ടിയ 40 കുപ്പിന്റെ അല്ല പോരെ, അതും ബർക്കത്താണ്. നീ ചെന്നൊന്നും തൊന്തരല്ല, എന്ത് 40 കുപ്പിയുണ്ട്? 10 കുപ്പി എതിർല്, 10 കുപ്പി ഒരു മൂലയില്, 10 കുപ്പി അപ്പുറത്തില്. ഷൈത്താൻ ഉള്ളിലേക്ക് ഗ്യാരണ്ടി കടക്കല കടക്കല ഗ്യാരണ്ടി കടക്കല. ഷൈത്താൻ ഉള്ളിലേ ഉണ്ടല്ലേ, വേറെ ഷൈത്താൻ വേണ. ആര്? നിന്റെ ഭാര്യ. നിസ്കരിക്കാത്ത നിന്റെ ഭാര്യ, നിസ്കരിക്കാത്ത നിന്റെ പെങ്ങള്, നിസ്കരിക്കാത്ത നീ. നിന്റെ വീട്ടിലുണ്ടാവുന്ന കാലത്തോളം ആ കുപ്പിന്റെ ബർക്കത്ത് ഉള്ളിലേക്ക് കടക്കല. ഉള്ളിലേക്ക് കടക്കണ നിസ്കരിക്കുന്നവനോ. നീ ഉള്ളിൽ നിസ്കാരം തുടങ്ങിയ, കുത്തിബിയത്ത് തുടങ്ങിയ, മൊയ്തിമാല തുടങ്ങിയ, ദിക്ർ തുടങ്ങിയ, അവിടെ ബർക്കത്ത് കുപ്പിന്റെ ബർക്കത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സിഹറും ഇല്ല, ഒരു മാട്ടവും ഇല്ല. ഞാൻ നേരത്തെ ചെയ്യുന്ന ഉസ്താദ് കൊറേ കുപ്പി കെട്ടിട്ട് കൊറേ കുപ്പി കൂത്തിട്ട് എനിക്ക് ബർക്കത്തേ ഇല്ല, സിഹറും മാറിയിട്ടില്ല കാണും. അയക്ക് ഞാൻ ചെല്ല വലിയൊരു കബറെടുത്ത് എന്റെ ടിവിനെ പൂത്തിയല്ലേ കൊടുത്തു, കുപ്പി കൂത്തിയല്ലേ ടിവിനെ പൂത്തം കൊടുത്തു. ഇത് 24 മണിക്കൂർ സീരിയൽ നോക്കി ഈ നമ്മളെ പെണ്ണുങ്ങ ഉൾപ്പെട്ടെങ്കിൽ കറഞ്ഞെങ്കിൽ ഷൈത്താൻ അല്ലാതെ വരുന്നു വരും അതിന്റെ ഉള്ളിൽ. ബർക്കത്താവാ അല്ലാഹു നമ്മളെ കാക്കട്ടെ. 24 hours നമ്മളെ പറഞ്ഞ ഉള്ളിൽ ബർക്കത്ത് കടക്കുന്നില്ല, ബർക്കത്ത് നമുക്ക് ഇല്ല. കാരണം എന്ത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, നമ്മളെ ഹബീബല്ലേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് 3 സാധനത്തിനോട് ദുനിയാവിൽ വലിയ ഇഷ്ടമാണ്. അതിൽ അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 3-ാമത്തെ കാര്യം, ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ സന്തോഷം എന്റെ കണ്ണ് അത് നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ തറക സലാത്തു ളുഹ്രി ഫലൈസ ഫീ റിസ്ഖിഹി ബറക. ഹേ ളുഹ്ർ നമാസ് നഹീ തു, തര കാനമേ തര പ്ലാറ്റ്മേ തര സൂപ്പർ മാർക്കറ്റ്മേ ബർക്കത്ത് നഹീ ഹേ മുഹമ്മദ് മുസ്തഫ. ഏത് സൂപ്പർ മാർക്കറ്റിലും ഏത് പ്ലാറ്റിലും ഏത് വീട്ടിലും ബർക്കത്ത് വേണമെങ്കിൽ ളുഹ്ർ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെ തടിയിൽ ബർക്കത്ത് വേണം നിസ്കരിക്കണം, ചോറിൽ ബർക്കത്ത് വേണം നിസ്കരിക്കണം. ചോറിൽ ബർക്കത്തിന് ഉസ്താദ് ബി പി എൽ കാർഡ് ഉണ്ടല്ലേ, ഇപ്പൊ അരി ഇഷ്ടം പോലെ കിട്ടുന്നല്ലേ മോനെ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ബി പി എൽ കാർഡ് വേണമെങ്കിൽ എന്താക്കണോ? ദുഹ്റ് നിസ്കരിക്കണോ? മുഹമ്മദ് മുസ്തഫ, നിന്റെ റിസ്കിൽ ഒരു കുറവും വരല, ഒരു ദാരിദ്ര്യവും ഇല്ല. അതേപോലെ ആഫിയത്ത് വേണ, ആരോഗ്യം വേണ. ഉമ്മമാരെ അവിടെ വേദന, ഇവിടെ വേദന, ഊറ വേദന, നെഞ്ഞി വേദന, പല വേദന, അതിനെയും സഹിക്കുന്ന സഹോദരങ്ങളെ ആഫിയത്ത് വേണ. ലേഹം കുടിച്ചാൽ മതിയാവൂല, നീ വിറ്റാമിൻസ് ഫുഡ് തിന്നാലും മതിയാവൂല, അതെല്ലാം നിനക്ക് ഉപകാരമായ നിലക്ക് ആഫിയത്ത് പടച്ചറമ്പ് തരണം. ഓന് വലിയ പിരിച്ചം വെക്കുന്ന ആള്, ഓന്റെ കട്ട്, ഓന്റെ ബോഡി, ഓന്റെ തന്നെ ഓർമ്മ. ആര്? സുബ്ഹാനല്ലാഹ് ഒരൊറ്റ നിസ്കരിക്കുന്നവോ
ഏതോ ഒരു സിനിമ നടന്റെ മുഹിബി ഇങ്ങ അവന്റെ ബോഡി അവന്റെ തടി അവന്റെ പട്ട അവന്റെ ലൊട്ട ഒരു നിറമ്പ് പട്ടിക്കുള്ള ഒട്ടാവുമോനെ ജാഗ്രത നിന്റെ നിറമ്പിനും നിന്റെ പട്ടക്കും ശക്തി വേണ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വ്യായാമം വോളിബോൾ അല്ല ക്രിക്കറ്റ് അല്ല അസ്ർ നിസ്കരി മുഹമ്മദ് മുസ്തഫ. ഏ ലൂട കളിക്കുന്ന ചെറുപ്പക്കാരെ ക്രിക്കറ്റ് കളിക്കുന്ന ചെറുപ്പക്കാരെ കളിക്കണ്ട എന്നല്ല, വോളിബോൾ ആരോഗ്യത്തിന് വേണ്ടി കളിച്ചോ, വ്യായാമം ചെയ്തോ. ഏറ്റവും വലിയ വ്യായാമം നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മന്തറക സ്വലാത്തുൽ അസ്രി ഫലൈസ ഫീ ജസദിഹി ഖുവ. അസ്ർ നമാസ് നഹീ തു തേര ജിസ്മേ ആഫിയത്ത് നഹീ ഹേ. അപ്പോ നമ്മളെ തടിക്ക് ആഫിയത്ത് വേണമെങ്കിൽ എന്താക്കണോ എന്താക്കണോ മറക്കണ്ട, അസർ നിസ്കരിക്കണോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഉമ്മമാരെ. ഉമ്മമാർക്ക് ഉമ്മമാർക്ക് ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലേ, ആഫിയത്തും ഇല്ല. എന്തേ തടിയല്ല വീങ്ങിട്ട് പണിയിരുന്നിട്ട്. പണ്ടത്തെ പെണ്ണുങ്ങളെ പോലെ തണ്ണി വലിക്കൊന്നുണ്ട, കായ അറക്കൊന്നുണ്ട, എന്തും ഉണ്ടമ്മ, തുണി കഴുകോണുണ്ട, കൊട്ടോണുണ്ട, ജപ്പോണുണ്ട. ഇപ്പൊ സ്വിച്ചിട്ടെങ്ക് പിണ്ടി, സ്വിച്ചിട്ടെങ്ക് കടുമ്പ്, സ്വിച്ചിട്ടെങ്ക് സേമ, സ്വിച്ചിട്ടെങ്ക് ജ്യൂസു, സ്വിച്ചിട്ടെങ്ക് ചട്നി, സ്വിച്ചിട്ടെങ്ക് തണ്ണി, എല്ലാം സ്വിച്ചിലെന്നെ. ഞങ്ങൾ ഉമ്മമാർക്ക് എന്തെങ്കിലും പണിയുണ്ട, ഇരുന്ന് ഇരുന്നിട്ട് തടിയെല്ലാം വീങ്ങി പടച്ചറബ, ഷുഗർ, പ്രഷർ, ബി പി, ഇപ്പൊ ബയറ്റിനെ ഉള്ള ഗഡ്ഡ ഗുഡ്ഡ, ഇതെല്ലാം വരവും കാരണം എന്തേ? ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്ത് കുറയാൻ കാരണം എന്തേ? പണ്ടത്തെ സമ്പ്രദായം ഇല്ല, പണ്ടത്തെ ആചാരം ഇല്ല, പണ്ടത്തെ കല്ല് വലിച്ചെറിഞ്ഞു അറക്കുന്ന കല്ലില്ല, പണ്ടത്തെ സുബ്ഹാനല്ലാഹ്, പണ്ടത്തെ കപ്പി വലിക്കാ കപ്പിയില്ല വലിക്കുന്ന തണ്ടിയില്ല. ഇന്ന് സർവ്വതും സുച്ചിയിലായപ്പോ ഇരുന്ന് ഇരുന്നിട്ട് ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് തോന്നുന്ന റബ്ബേ, ആ സംഘത്തിന്റെ പ്രസിഡന്റ് ആയങ്ങാവാ, ഈ സംഘത്തിന്റെ പ്രസിഡന്റ് ആയങ്ങാവാ. ഇപ്പൊ ഞങ്ങളെ പെണ്ണുങ്ങ കണ്ടില്ലേ, ഏതിന്റെ പ്രസിഡന്റ്? ശ്രീ ശക്തിന്റെ പ്രസിഡന്റ്, മഹിളാ കമ്മിറ്റിന്റെ അധ്യക്ഷ. അത് ഓന്റെ ഭാര്യ ആരേ? ഈ പള്ളിക്ക് പോകുന്ന ഹംക്കുണ്ടല്ലേ, നിസ്കരിക്കുന്ന ഓന്റെ ഭാര്യ ബേണറ ഓളെ പണിയെന്നിന്റെ. ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്ത് പറയാൻ കാരണം മനസ്സിലാക്കണം. ഇതിന്റെ അടുത്ത് ഞാൻ കബളോട്ട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, ഒരു വീട്ടിൽ നാല് സാധനം വേണോ പറഞ്ഞാ, ഒരു വീട്ടിൽ നാല് സാധനം വേണോ എന്ന് പറഞ്ഞു അല്ലേ പഠിച്ചിട്ടില്ലേ. നമ്മളോട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, പഠിച്ചിട്ടോ ഇല്ല എനിക്കറിയില്ല, അല്ലാഹു ബർക്കത്ത് ചെയ്യ. അത് പഠിച്ചു ഇല്ലെങ്കിൽ വീട്ടോപ്പിൽ ഇട്ട് കേക്ക് കമ്പ്ലോ ടൂറിസ്റ്റിന്റെ വേഗത പറഞ്ഞില്ലെങ്കിൽ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് എവിടെയും വേഗത എന്നോട് പറഞ്ഞാൽ മതി. ഇത് അവസ്ഥ അത് വിസയം ചൊല്ലിടണോ, ഞാൻ ചെല്ല ഇനി അടുത്തോട് വായത് ഈ ഭാഗത്ത് പറഞ്ഞു. ഈ ഭാഗത്തിൽ ഇനി അപ്പുറം കൊണ്ടെങ്കിൽ ഉറുസ് ആ പോകുമോ ഇരുപത്തി അങ്ങനെ. എന്റെ മുഅ്മിനുകളെ അളക്കമജൽക്ക് വരണ്ട, അപ്പൊ വന്നാൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ മുഅ്മിനുകളെ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഉമ്മമാർക്ക് ജോലി ഇല്ലാത്ത കൊണ്ട് തടി വന്നിട്ട് തടി വീങ്ങിട്ട് റബ്ബേ ആഫിയത്ത് കുറഞ്ഞു പോയി, അവിടെ വേദന ഇവിടെ വേദന. കാരണം എന്തേ? പണ്ടത്തെ ഉമ്മമാരെ പോലുള്ള ആ നല്ല വ്യായാമമില്ല, തുണി കഴുകലില്ല, തുണി കൊട്ടലില്ല, തണ്ണി വലിക്കലില്ല, കായറക്കലില്ല, വിട്ടറക്കലില്ല. ഇന്നൊരു പത്തിരി ചൂടി റബ്ബേ, പൊടിന്റെ പത്തിരി ഇല്ല, പൊടിയല്ലേ ഇപ്പ ഒരു ടേസ്റ്റ് ഉണ്ടാചാറ്. പണ്ടല്ല കയ്യിലുണ്ടാക്കി നല്ല പരത്തിട്ട് പൊങ്ങം വന്നിട്ട് ബസലിന്റെ കരി കൂട്ടുമ്പോ എന്തൊരു രസമുണ്ടായ ടേസ്റ്റ്. ഇന്നുണ്ടാ, ഇന്ന് ആയിരം പത്തിരുണ്ടെങ്കിൽ റബ്ബേ അതിനൊരു ടേസ്റ്റ് ഇല്ല ഈ പൊടിന്റെ പത്രാകുമ്പോ. അതിനുവേണ്ടി ഞാൻ പത്തിരി ക്യാൻസലാക്കി. എവിടെ വാതിനാർ കേട്ട് ഉസ്താദിന് എന്തി നാസ്ത, എനിക്ക് പിണ്ടി മതി. ഉസ്താദ് ഇഷ്ടപ്പെടുന്നത് തന്നെ ഞങ്ങളെ കോലമുണ്ട് ഉസ്താദിന് നല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അയാളെ പേരെന്തിനു മോണാക്ക, മോണാക്കന്റെ പരല് നല്ല ചോറ്. അയാളെ വാപ്പ നല്ലൊരാളാണ്. അള്ളാഹു അവിടുത്തെ ഖബർ അള്ളാഹു വലിച്ചാക്കി കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗത്തിലാക്കട്ടെ. മോനാക്കന്റെ കുടുംബത്തിനുള്ള ബർക്കത്ത് ചെയ്യട്ടെ. ഒരു അളിയനുണ്ട് ആഫിയത്തില്ലാത്ത, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. മോണാക്ക നല്ല ഇന്ന് ചോറ് ചെല്ലുങ്ങ് സ്പെഷ്യൽ എല്ലാം ആടിൻ്റെ തന്നെ. അള്ളാഹു ബർക്കത്താക്ക. ഞാൻ പോലുമുണ്ട് ഉസ്താദ് ഇതുവരെ ബൈക്കാത്ത ചോറിന് വെയിച്ചിനി അല്ലേ. അള്ളാഹു ബർക്കത്താക്ക. അള്ളാഹു ഖൈറുള്ളാക്ക്. ഉസ്താദ്മാരെല്ലാം നല്ലോണം വെയിച്ചിനി. അതുകൊണ്ട് മുഅ്മിനുകളെ നമ്മൾ മനസ്സിലാക്കണം.
നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും ബർക്കത്ത് കുറച്ചിട്ട് ബർക്കത്തുണ്ട്, ആ ബർക്കത്ത് നമുക്ക് കിട്ടുന്നില്ല. എന്തേ കാരണം? ഞങ്ങൾ മുസ്ലിം എന്ന് മാത്രം പേര് ഞമ്മലയിൽ കൊണ്ട് ഞമ്മൾ ഇസ്ലാം ഞമ്മല കയ്യിലില്ല, വേഷത്തിലില്ല, ഡ്രസ്സിലില്ല, മുടിയിലില്ല, താടിയിലില്ല, ഒന്നിനില്ല. ആരാ പേര് ബാരി? പക്ഷെ നടത്തല്ല മൂരിന്റെ പോലെ ആയതുകൊണ്ട് ഞാൻ മോശക്കാരായി പോയി. നടത്ത മോശം ഞമ്മൾ എന്തേ ഞമ്മളെ മുഖം കാണുമ്പോ ബേജാറാന്ന്. റബ്ബേ നല്ല ചെറുപ്പക്കാർ ആചാരമോ മുഹമ്മദാജിന്റെ മോൻ, അബുക്കറാജിന്റെ മോൻ, മൂസാജിന്റെ മോൻ, കാണുമ്പോ എന്ത് നല്ല രസമുണ്ട്, നല്ല ആഫിയത്തുണ്ട്. പക്ഷേ വേഷത്തിൽ ഇസ്ലാമില്ല, ഡ്രസ്സിൽ ഇസ്ലാമില്ല, നടത്തത്തിൽ ഇസ്ലാമില്ല, പലക്കത്തിൽ ഇസ്ലാമില്ല. ഒരു വാക്ക് രസമുണ്ടോ? ഒരു ആലിമാര് തങ്ങാറ് കോയാറ് അറിയോണിക്ക് പോയിട്ടെങ്കിൽ എന്താക്കുന്നേ? നെറ്റ് നോക്കി നോക്കി നെറ്റ് ലൂസായി. ഇപ്പൊ തങ്ങ വേണ, തങ്ങാല് തങ്ങയില് അറിയാം. ഒരു തങ്ങതി അല്ലെങ്കിൽ ആരമ്പ അവരൊരു നിസ്സാര കണ്ണിൽ നോക്കിയാൽ ഞമ്മൾ എന്താവും? അല്ലാഹു കാക്കുമാറാകട്ടെ. തങ്ങന്മാർ ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യനല്ല. ഉസ്താദ് ഫൈസി ഉസ്താദിനെ ബഹുമാനിക്കുന്നേ വെറുതെ അല്ല, അദ്ദേഹത്തിന്റെ ഇൽമാൻ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമാണ്. ആ ഇൽമ എവിടെ നിന്ന് കിട്ടി? അൽ ഉലമാ വറസത്തുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ. ആലിമീങ്ങൾ അത് അമ്പ്യാക്കന്മാർ അനന്തരവകാശികളാണ്. അതുകൊണ്ടാണ് ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ഈ ഉണ്ടാസ് കെട്ടിയ സർവ ഉസ്താദന്മാർ നമ്മ കാണുമ്പോ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എന്തിനാ? അത് അവർ അമ്പ്യാക്കന്മാർ അനന്തരവകാശികളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അമ്പിയാ മുർസലീങ്ങൾ അഭയ കേന്ദ്രങ്ങളാണ്. അമ്പിയാക്കന്മാർ ഇന്ന് ഇസ്ലാം ദീൻ നടത്താനില്ല, അവരെല്ലാം വഫാത്തായി പോയെങ്കിലും ഇന്ന് ഉലമാക്കളാണ് ദീൻ നടത്തുന്നത്, ദീൻ പറയുന്നത്. അതുകൊണ്ടല്ലേ ദുനിയാവ് നിലനിൽക്കണമെങ്കിൽ നാല് കാര്യം വേണമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു. ബിഇൽമിൽ ഉലമാ വബി അദ്ലിൽ ഉമറാ വബി സഖാവത്തിൽ അഗ്നിയാ വബി ദഅവത്തിൽ ഫഖറാ. സുബ്ഹാനല്ലാഹ്. ഈ നാല് കാര്യം ദുനിയാവ് നിലനിൽക്കാനുള്ളതാ. ഞങ്ങളെ മക്കൾ നല്ല ഒരു രീതിയിൽ പോണെങ്കില്, ഞങ്ങളെ മക്കൾ മയ്യത്ത് നിസ്കരിക്കണമെങ്കില്, ഞങ്ങൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പിക്കണം മക്കൾക്ക്. അതുകൊണ്ട് ആ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദിനെ എത്ര ആദരിക്കണം, എത്ര ബഹുമാനിക്കണം. മഹാനായ ഇമാം അഹ്മദുൽ ഖസാലി അങ്ങനത്തെ മഹാനായ ഗസാലി ഇമാം തങ്ങള് ഒരു അടിയൻ മനുഷ്യനോട്, സാധാരണ മനുഷ്യനോട് കേട്ട് നായ പുലുകാന്നെപ്പോ, നായക്ക് പ്രായപൂർത്തിയാന്നെപ്പോ, നായ ബാലക്കാരാന്നെപ്പോ, നായ ബാലക്കാരൻ നായ മനസ്സായില്ലേ, നായനെ പരിചയമുണ്ടല്ലേ. ആ നായ പുലുകാന്നെപ്പോ കേട്ടപ്പോ ഇമാം തങ്ങളോട് ആ അടിയൻ പറഞ്ഞെന്തറിയോ? അത് കാല് കുത്താക്കിയിട്ട് മൂത്രം ഒഴിക്കും, അത് പുലുകായി. ഇതിന്റെ അടയാളമാണ്, കാല് കുത്താക്കി സ്പ്രേ അടിക്കുന്നില്ലമ്മ, നിന്റെ കാർണി നിന്റെ ഗേട്ടിൽ എഴുതിയിട്ടുണ്ടോ? അതിലൊക്കെ സ്പ്രേ. പിന്നെ നിന്റെ വീട് ബർക്കത്താവാ, നിന്റെ റിക്ഷയിലുണ്ട്, അതിലൊക്കെ സ്പ്രേ. അവിടെ അവിടെ എഴുതി വെക്കേണ്ടതല്ലത് ജാഗ്രത വളരെ സൂക്ഷിച്ചോളൂ. ദിക്ർ നിസ്സാരപ്പെടുത്തേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ആലിമിങ്ങൾ സാധാരണയല്ല. ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരെ തലകെട്ട് നോക്കിയിട്ടല്ല, അവരെ താടി നോക്കിയിട്ടല്ല. അവർ ഞങ്ങളെ പോലത്തെ ആളെന്നെ, പക്ഷേ അവർ ഞങ്ങളെ മക്കളെ നന്നാക്കുന്നവരാണ്, ഇൽമ പഠിപ്പിക്കുന്നവരാണ്, ഞങ്ങളെ മക്കളെ മയ്യത്തിസ്കാരത്തിന് പാഠം പഠിപ്പിക്കുന്നവരാണ്. ഞങ്ങൾ മരിച്ചാൽ യാസീൻ ഓതുന്ന നമ്മളെ മക്കളാണ്, അത് പഠിപ്പിച്ചത് ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ദീൻ നടത്തുന്നതും ദീൻ പറഞ്ഞു കൊടുക്കുന്നതും ആലിമീങ്ങളാണ്. ആ ഇൽമ എവിടെ നിന്ന് കിട്ടി? അത് അമ്പിയാക്കന്മാരെ അനന്തര സ്വത്താൻ. അത് പഠിച്ചവരാണ് ആലിമാ. അവരെ ഒരിക്കലും കുറ്റം പറയണ്ട, അവരെ ഗീബത്ത് പറയണ്ട, അവരെ എണ്ണണ്ട മോനെ. അങ്ങനെ നീ എണ്ണിയാൽ, അവരെ ഗീബത്ത് പറഞ്ഞാൽ അത് വിഷമാണ് മോനെ. നിന്റെ ശരീരത്തിൽ കടന്ന് ചിലപ്പോ മരകമായ രോഗമുണ്ടാവും.
അല്ലാഹു കാക്കുമാറാകട്ടെ ലാ തഗ്തബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ ഒരാളെയും കുറ്റം പറയണ്ട ഗീബത്ത് പറയണ്ട പ്രത്യേകിച്ചിട്ട് ആലിമീങ്ങളെ പറയണ്ട ആലിമീങ്ങളെ ഇറച്ചിയിൽ വിഷണ്ടു മോനെ നിങ്ങളെ മനസ്സിലാക്കണം അവരെ ഗീബത്ത് ചെല്ലിരണ്ട അതുപോലെ തങ്ങന്മാരോ സുബ്ഹാനല്ലാഹ് ഏത് ഗ്രൂപ്പിലിട്ട് തങ്ങ ഏത് ഗ്രൂപ്പിന്റെ തങ്ങാവട്ടെ എന്ത് ഗ്രൂപ്പ് നിനക്ക് എന്തെങ്കിലും അറിയാറോ ഗ്രൂപ്പിനെ പറ്റി ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പ് നിനക്ക് എന്തെങ്കിലും അറിഞ്ഞിന പഠിച്ച റബ്ബ് കാക്കട്ട് ഞമ്മക്ക് എന്നെ പേടിയാന്ന് റബ്ബ് മഹാനായ സംസുലുലമാനെ ആദരിക്കുന്നവരാണ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ താജുലുലമാനെ ആദരിക്കുന്നവരാണ് ദർജ ഉയർത്തി കൊടുക്കട്ടെ വർക്കൽ മുല്ലക്കോയത്തങ്ങൾ കണ്യത്ത് ഉസ്താദ് ഒമാനപ്പെട്ട ചമ്പരിക്ക ഉസ്താദ് ഒമാനപ്പെട്ട നൂറുലുലമാ അതുപോലെ കൻസുലുലമാ അതുപോലെയൊത്ത ഒരുപാട് മരണപ്പെട്ടു പോയവരും അതുപോലെ ഇന്ന് ഹയാത്തുള്ള ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ഫൈസി ഉസ്താദ് ഓലമുണ്ട് ഉസ്താദ് അതുപോലെയുള്ള പി എ ഉസ്താദ് മരണപ്പെട്ടു പോയ പി എ ഉസ്താദ് അതുപോലെ ഇന്നും ഹയാത്തുള്ള മാണി ഉസ്താദ് അതുപോലെ അബ്ബാസ് ഉസ്താദ് ഉമാടപ്പള താജ് ശരിയ അലി കുഞ്ഞു ഉസ്താദ് അതുപോലെ മരപ്പെട്ട് കിടക്കുന്ന സുരിബിയിൽ അബ്ദുറഹ്മാൻ ഉസ്താദ് അവരെല്ലാം ആരാണ് മുഅ്മിനുകളെ അവരെ ആദരിക്കേണ്ടവരല്ലേ ബഹുമാനിക്കേണ്ടവരല്ലേ അവരെ പാണ്ഡിത്യത്തെ പറ്റി ചർച്ച ചെയ്യാൻ അവരെ പറ്റി സംസാരിക്കാൻ നമ്മൾ അർഹരല്ല ഒരു തങ്ങളെ പറ്റി എന്തെന്ന് പറഞ്ഞ അർഹരല്ല തങ്ങ ചെല്ലും കാര്യം അറിയോ തങ്ങളെ കുടുംബം അറിയറോ തങ്ങ ആര് ചോരയാണെന്നറിയോ ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ شفاعت هب لنا في القيامة مشفقا واهلنا إلا عيا سيدي خير النبي നമുക്ക് ഷഫാഅത്ത് ചെയ്യണോ നാളെ നമ്മളെ കൈ പിടിക്കണോ ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ ബാപ്പ അതന്നെ വേലി ഇസ്ലാമികളെ കൈ പിടിക്കാനില്ല എന്തേ ബാപ്പയോട് പോയി ചോദിക്കുമ്പോ ബാപ്പ പറയുന്നു മക്കളെ നഫ്സി 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 നഫ്സിയാ എന്റെ സ്വന്തം നഫ്സേ സ്വന്തം നഫ്സിനെ ഓർത്ത് ഭയപ്പെടുന്നവരാണ് നമ്മളെ ബാപ്പ ആദം അലൈഹിസ്സലാം പക്ഷേ ഒറിജിനൽ സുന്നിയ ഒറിജിനൽ സുന്നി ഞങ്ങളെ ബാപ്പ ആദം അലൈഹിസ്സലാം എന്തേ ഞങ്ങളെ ബാപ്പ ചെന്ന് കേട്ട നിങ്ങ എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല മോനെ നിങ്ങ പോയിക്കോ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം സുന്നി അല്ലെങ്കിൽ ഞങ്ങളെ ബാപ്പ സുന്നി അല്ലെങ്കിൽ പിന്നുള്ള ആളോട് റെക്കമെൻഡ് ചോദിക്കാൻ കടത്തുവോ ബഹുമാനപ്പെട്ട നൂഹ് നബി അടുത്ത് പോയി നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു ഈസാ നബിയുടെ അടുത്ത് പോ മൂസാ നബിയുടെ അടുത്ത് പോ അങ്ങനെ ഓരോ ആൾ നോക്കും എല്ലാരും സുന്നി തന്നെ മുഴുവൻ അമ്പിയാക്കന്മാർ സുന്നി തന്നെ പക്ഷേ ഓ മാത്ര സന്നി അരി ഷഫാഅത്ത് വേണ്ട റെക്കമെൻഡ് വേണ്ട എന്തിനി റെക്കമെൻഡ് ഡയറക്റ്റ് പോവാ നോക്കു പോ അവിടെ കാണും ബാ ഒറ്റ ഉടനെ റബ്ബെ എന്തെങ്കിലും കേസ് എന്തുണ്ടെങ്കിൽ വൈദ്യാജി എവിടെ ഉള്ളായിരിക്കും ഒന്ന് ഹലോ നമ്മളൊന്ന് ടേസ്റ്റ് കുട്ടികൊണ്ട് പോകണല്ലേ ഇവിടെ രക്കമാണി ആള് പറയും ഇവിടെ വേണം പിന്നെ അവിടെ സുബ്ഹാനല്ലാഹ് നമുക്ക് ഡയറക്റ്റ് പോകാൻ കഴിയോ അവിടെ എല്ലാ അമ്പിയാക്കന്മാർ മുഴുവൻ പേടിച്ചിട്ട് പറക്കുമ്പോ അതല്ലേ ഉസ്താദ് നേരത്തെ സ്വാഗതത്തിൽ ഉസ്താദ് ചൊല്ലിയത് യൗമയദു ആദം മുമ്പോ അമ്പിയ നഫ്സി 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 നഫ്സിയ മുഴുവനും എന്റെ സ്വന്തം ശരീരത്തെ ഭയപ്പെട്ട് പേടിക്കുമ്പോ അവിടെ ആരാ നമ്മളെ രക്ഷപ്പെടുത്തുന്ന എന്തറിയോ നമ്മളെ നേതാവ് അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നു കേട്ടോ അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്ന ഉമ്മത്തി എന്റെ ഉമ്മത്ത് എവിടെ ആരാ ഉമ്മത്ത്
റസൂലുള്ളാഹിനെ സ്നേഹിച്ച സുന്നത്തുകൾ എടുത്ത റസൂലുള്ളാഹ് എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ അഞ്ച് വക്തി നിസ്കരിച്ച സുന്നത്ത് നിസ്കരിച്ച ദുഹാ നിസ്കരിച്ച തഹജ്ജുദ് നിസ്കരിച്ച ഒരുപാട് ആലിമീങ്ങളെയും റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ബഹുമാനിച്ച റസൂലുള്ളാഹിന്റെ കുടുംബമാണ് ഹേ തങ്ങന്മാർ. റസൂലുള്ളാഹിന്റെ ചോര ചെറുതാവട്ടെ ബെൽതാവട്ടെ തട്ടകെട്ടട്ടെ പച്ചരട്ടെ ചോപ്പിടട്ടെ എല്ലാം തങ്ങളൻ ചെറിയൊരു തങ്ങ വന്ന് ഒപ്പി വെച്ച് ഓക്കെ യാക്കെ നിൽക്കുമില്ല ബഹുമാനിക്കോ ബെൽത്ത് പറഞ്ഞു ബഹുമാനിക്കോ. കടലുണ്ടി തങ്ങ പറഞ്ഞു കടലുണ്ടി തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞമ്മ ഇപ്പൊ വരുന്നത് ജമലുള്ളയിൽ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഞമ്മളെ മാണിയിലെ മുദരിസായ ബഹുമാനപ്പെട്ട എന്ത് പേര് സലാഹുദ്ദീൻ തങ്ങൾ കാജൂർ തങ്ങളെ പെങ്ങളെ അള്ളാഹു ബർക്കത്ത് കൊടുത്തു ആഫിയത്തോട് ചില്ലരാണെന്നല്ല ഞമ്മള് ബഹുമാനപ്പെട്ട വൈദ്യ ഉസ്താദു അടക്കം ബഹുമാനിച്ചു. എന്തിനു ഞമ്മോ ചെറിയ ചെറുപ്പക്കാർ ഞങ്ങളെ വയസ്സ് പാതിയായിട്ടുണ്ടാവല്ല വയസ്സിനെ ബഹുമാനിച്ചല്ല മഹാനായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം എന്ന നിലക്ക് ആ ജമലുള്ളയിൽ കുടുംബത്തിൽപ്പെട്ട സലാഹുദ്ദീൻ തങ്ങൾ ഇവിടെ വന്നപ്പോ ഞമ്മ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന റസൂലുള്ളാഹിന്റെ ചോരയാണവർ ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന എന്തിനാണ് അത് അമ്പിയാക്കന്മാർ അനന്തരാവകാശികളാണവർ അതുകൊണ്ടാണ് ബഹുമാനിക്കുന്ന അതുകൊണ്ട് പണ്ഡിതന്മാരിൽ പെടുത്തട്ടെ ഞങ്ങളെയും പെടുത്തട്ടെ ഞങ്ങളെ മക്കളെ ആലിമീങ്ങളാക്കട്ടെ എന്റെ മുഅ്മിനുകളെ അതുകൊണ്ട് ഗൗരവത്തോട് മനസ്സിലാക്കണം. ആലിമീങ്ങളെയോ തങ്ങന്മാരെ ഒരിക്കലും കുറ്റം പറയരുത് വലിയ ഡേഞ്ചറാണ് അവരെ ഇറച്ചിൽ വിഷമുണ്ട് സൂക്ഷിച്ചോ നിന്റെ ഫവർ കൊണ്ട് നിനക്ക് ആഫിയത്ത് കൊണ്ട് ചിലപ്പോ നിനക്ക് പണം ഉണ്ടാവും ചിലപ്പോ ആഫിയത്തുണ്ടാവും ചിലപ്പോ നിന്റെ ചോരന്റെ ശക്തി കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും മാഫ് ചോദിച്ചോ തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേക റബ്ബിനോട് പറഞ്ഞ് മാഫ് ചോദിച്ചോ മഹാന്മാരായ തങ്ങന്മാരെ ആലിമീങ്ങളോട് പൊരുത്തം ചോദിച്ചോ അങ്ങനെ മരിച്ചു പോയാൽ ചിലപ്പോ തോറ്റുപോ അല്ലാഹു ഞമ്മളെ കാക്കട്ടെ കൂടെ അങ്ങനെ ചീത്ത പറയുന്നവരുണ്ടു ഞാൻ പറഞ്ഞല്ല ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോ എന്ന് മാത്രം പറഞ്ഞതാ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ എന്റെ ചെറുപ്പക്കാരെ ഇതാ അഞ്ചു വക്ത് നിസ്കാരം വലിയ ഫായിദ ഉള്ള നിസ്കാരമാണ് വിടരുത് ഒഴിവാക്കരുത് ദായി മൻസല്യാവണം. ഇനി റമദാൻ വന്നു വരുന്നു റബ്ബേ അതിന് മുമ്പ് ഈ റജബിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ വീട്ടി ശുദ്ധിയായി റമദാനെ സ്വീകരിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അസ്ർ നിസ്കാരം ആഫിയത്തിനിക്കാണെങ്കിൽ മഗ്രിബ് നിസ്കാരം എന്തിനാണെന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മോനെ മഗ്രിബ് നീ നിസ്കരിച്ചാൽ നിന്റെ ഖബറിൽ നിനക്ക് സലാമത്തുണ്ട് മോനെ. ഖബർ എന്ന് പറഞ്ഞാൽ സാധാരണ വിചാരിച്ച നീ കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ട് നീക്കറേണ്ടതാ. കബറെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട സ്ഥലല്ലേ പേടിയുണ്ടോ നമുക്ക് കബറിന്റെ അവിടെ തന്നെ ഖീബത്ത് ചെന്ന ഞമ്മോ റബ്ബേ ബീഡി വലിക്കുന്ന ഞമ്മോ കബറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് റബ്ബേ കബർ കൊളക്കുന്നു ഊണറിയല ഞാൻ ഈ കിടക്കുന്ന ബീഡി വലിച്ചിട്ട് എണ്ണുന്ന നോക്കണം കബറിന്റെ അവിടെ ഒരു മയ്യത്തിനെ കാണാൻ പോയി അവിടെ എണ്ണുന്നല്ലേ ഒരു മയ്യത്തിനെ കാണാൻ പോന്നെ സുബ്ഹാനല്ലാഹ് ഞാൻ മയ്യത്ത് നോക്കി വരുന്നോ പോയിട്ട് അവിടെ എണ്ണാൻ തുടങ്ങി ഈ മനുഷ്യ മരിച്ചതാ നല്ലയോ എന്ത് അവനങ്ങനെ ഇങ്ങനെ പാടുണ്ടടാ ഒരു മരിച്ച മനുഷ്യനെ പറ്റി വെക്കൂലും നിങ്ങൾ നിന്ന് മരണപ്പെട്ടവരുടെ നല്ലത് മാത്രം പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ അവന്റെ കുറ്റവും കുറവും പറയരുത് മോനെ നല്ല ഗുണങ്ങൾ മാത്രം പറഞ്ഞ് അവനിക്ക് ദുആ ചെയ്യണം അവനിക്ക് ദിക്ര് ചൊല്ലി അതിയാക്കണം അവന്റെ പേര് സദഖ കൊടുക്കണം അവന്റെ പേര് ധർമ്മം കൊടുക്കണം എന്നല്ലേ താഹ റസൂലുള്ളാഹി മരിച്ചവരുടെ പേരിൽ യാസീൻ ഓതണമെന്ന് മുഹമ്മദ് മുസ്തഫ പോയിട്ട് അവിടെ എണ്ണുന്നു മയ്യത്തിനെ കാക്കുന്നവളോ മയ്യത്തിന്റെ അവിടെ പോയിട്ട് കാണാൻ കുറെ ആൾ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കസാല എടുത്തിട്ട് വീതി വലിച്ചോണ്ട് ഓനെ കാണുമെന്ന് ചോട്ടണെന്നൊന്നും
എന്നിട്ട് ഒരാളെ കാക്കുന്നേ, എന്തേ കാക്കുന്നേ? അത് കാണും വലിയ ആൾ വരണം. ആര് വന്നിട്ട് എന്താക്കുന്നു? മയ്യത്തിനെ നോക്കുന്ന പോട്ട് ഒരു നിസ്കാരമുണ്ടോ? ഒരു ദിക്രിജലിനാണ് വരുന്നില്ലേ? ഇല്ല, ഞാനിപ്പോ വന്നിട്ട് ക്ഷീണത്തിലുണ്ട്. ഞാൻ വന്ന് പരക്കുമായിട്ട് ഫ്രഷ് ആയിട്ട് വരഞ്ഞാവാ. നിങ്ങൾ ആക്കിമ്മ അയച്ചോല്ലോ വന്നിന് ഉടനെ കാത്തിനെത്തോ. ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അൽ അജലത്തു മിന ശൈത്താൻ. ഏ, ഫാസ്റ്റ് ശൈത്താനിൽ പെട്ടത്. ഫാസ്റ്റ് ഫുഡ് എന്ന് ലാസ്റ്റ് ഫുഡ് പേര് ഫാസ്റ്റ് ഫുഡ്. ഹോട്ടലിൽ ബോർഡ് വേഗം അർജന്റ് കിട്ടുന്നില്ല, അർജന്റ് പോന്നോ പോയി ഹോട്ടലിൽ. രണ്ട് ചപ്പാത്തി അച്ഛന് ചായ വേണം. അരമണിക്കൂറെ വരുന്ന കാണുന്നില്ല. ഇത് ഫാസ്റ്റ് ഫുഡ് എന്ന് പേര് മാത്രം കിട്ടുന്ന ലാസ്റ്റ് ഫുഡ്. വരുന്ന ലാസ്റ്റിലാവാ. ഞാൻ അത് ചൂടാക്കി തരണ്ടേ? വെച്ചാക്കിട്ട് വെച്ച ഇങ്ങനെ അൽ അജലത്തു മിന ശൈത്താൻ. ഫാസ്റ്റ് ശൈത്താനിൽ പെട്ടത്. ഫാസ്റ്റ് ഗാഡി പോന്നെ. ഒരാൾ നമ്മളെ നാട്ടിലുണ്ട്, മൂപ്പർ എപ്പോ നോക്കി ആ 200 എത്ര ഇതുണ്ടോ അതില്, എത്ര 200 എല്ലാം പിടുന്ന. അപ്പൊ ചോദിച്ചു എന്ത് മീ അത് വെച്ചിനെന്തിനു ഉസ്താദ്? ഫോണല്ലേ അത് വെച്ചിനേട്ട് 100 പോയെങ്കിൽ എന്താവും? ഞമ്മ 100 വെട്ടി 200 ആവും. ഞമ്മ അതിലുള്ള മീറ്റർ അനുസരിച്ച് പോണല്ലാതെ. ഗൾഫിൽ പോയെങ്കിൽ കാണാ റോട്ടിൽ എഴുതിട്ടുണ്ട് 80. അവിടെ ഒരു ബോർഡോ അസ്തഗ്ഫിറുല്ലാഹ്. ഓരോ സ്ഥലത്ത് ഓരോ മൈലുകളിന്റെ അവിടെ ദിക്റുണ്ട്. അതനുസരിച്ച് 80 പോണം, 100 പോണം, 200 പോണം. അല്ലെ ഉസ്താദ്? ഗൾഫിലെ ഉള്ളവർക്ക് പോയ ആൾക്കറിയാം. പോത്തർക്ക് എന്തിന്റെ കൊലത്തുണ്ട്? അനുഭവപ്പെട്ടവർക്കല്ലേ അനുഭവം. ഗൾഫിൽ പോയി നോക്കണം, മയിൽ കല്ലിൽ അവിടെ എഴുതിട്ടുണ്ട് 80 പോണം, 80 പോണം, 60 പോണം, 60 പോണം, 100 പോണം. ഓരോരുത്തർക്ക് ദിക്റുണ്ട് അവിടെ. അസ്തഗ്ഫിറുല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ദിക്ർ ചെല്ലേണ്ട ചിലത്ത് മാർഗത്തിൽ എഴുതി വെച്ചിട്ട് നമുക്കുണ്ടാ. ഞമ്മ ദിക്റ് ചെല്ലുന്ന ഞമ്മ ഈ ഉള്ളേ വേണ്ടാത്ത പാട്ട് വെച്ചിട്ട് പോന്നെ ഫോക്കിൽ റബ്ബി. അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പരത്തി കാതല്. ബാക്കിൽ ബന്ധായിട്ടില്ല. അല്ലാഹ് കാക്കട്ട്, പഠിച്ചോൻ കാക്കട്ട്. പോലീസുകാർ എത്ര കാത്തങ്ങ എന്താക്കുന്നത്? പഠിച്ചോനെ കാക്കോടഞ്ഞ പോലെ ഇണ്ട് പോലീസുകാർ കാത്തിട്ടും കാര്യമില്ല, പാറാവുകാർ കാത്തിട്ടും കാര്യമില്ല. പഠിച്ച റബ്ബ് ഞമ്മളെ കാക്കട്ട്, ഞമ്മളെ കുടുംബത്തിനെ കാക്കട്ട്, ഞമ്മളെ ആലിമങ്ങളെ കാക്കട്ട്, ഞമ്മളെ മക്കളെ കാക്കട്ട്. എന്റെ മോമിനിയെ മനസ്സിലാക്കണം, ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മോമിനുകളെ, ഇന്നല്ലെങ്കിൽ ഞമ്മളെ യാത്രയാകുന്നു. അതുകൊണ്ട് തന്നെ ഞമ്മളെ മയ്യത്ത് അത് പെട്ടെന്നാക്കേണ്ട കാര്യമാണ്. അല്ല അജുലത്തു മിന ശൈത്താൻ, ഫാസ്റ്റ് ശൈത്താനിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് മഹാന്മാർ പറഞ്ഞു. ഫീ ഖംസത്തി മവാളിയാ, അഞ്ച് സ്ഥലങ്ങളിൽ ഫാസ്റ്റ് സുന്നത്താൻ. അഞ്ച് സ്ഥലങ്ങളിൽ ഫാസ്റ്റ് സുന്നത്തുണ്ട്. സുന്നത്ത് മനസ്സിലായില്ലേ? ആ എടുക്കണോ? അഞ്ച് കാര്യങ്ങളിൽ ഫാസ്റ്റ് സുന്നത്തുണ്ട്. ഫീ ദഫ്നിൽ മയ്യിത്ത്, മയ്യത്തിനെ ദഫാൻ ചെയ്യുന്ന കാര്യത്തിൽ, മയ്യത്തിനെ മരടക്കുന്ന കാര്യത്തിൽ വളരിക്കണം, അർജന്റ് ആക്കണോ. മയ്യത്തിനെ വെച്ചിട്ട് കാക്കണ്ട, ഇസ്ലാം ചെല്ലു സുന്നത്ത. ഇപ്പൊ എന്താക്കണോ? ഒരു മയ്യത്തായെങ്കിൽ ആദ്യം കുലിപ്പിക്കണം. അല്ലേ ഉസ്താദ്? അങ്ങനെയല്ലേ? ഒരു മയ്യത്തിനെ ആദ്യം കുലിപ്പിക്കണം. ഇപ്പൊ കുലിപ്പിക്കലില്ല, മയ്യത്തിനെ കുലിപ്പിക്കാതെ കാത്തു തേക്കുന്നു. അങ്ങനല്ല, മയ്യത്തിനെ ആദ്യമായി കുലിപ്പിക്കണം. കുൽപ്പിച്ചിട്ട് പിന്നെ ഖുർആനും ദിക്റും ഇങ്ങനെ ഓതിക്കൊണ്ട് വേണം ആൾക്കാരെ കാക്കണം. അപ്പൊ മയ്യത്ത് ശുദ്ധിയായി. മയ്യത്ത് ശുദ്ധിയാക്കി വെച്ചിട്ട് ആ മയ്യത്തിനേക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവർ ഓതിക്കോണം, കാക്കുന്നവരെ കാത്തുകൊണ്ട് ഇങ്ങനെ ആയത്ര ഫാസ്റ്റാക്കണം. കാരണം ഒരു നല്ല മയ്യത്ത് എന്ത് പറയുന്ന അറിയോ? ഞമ്മക്ക് കേക്കല, ഞമ്മക്ക് ചെവിട് വേണ്ടി അങ്ങനത്തെ ഞമ്മക്ക് കേക്കല. കദ്ദിമൂനീ, മക്കളെ എന്നെ വേഗം കൊണ്ടുപോയി. മക്കളെ, മക്കളെ എന്നെ ആരെ കാക്കുന്ന റബ്ബാ? എന്നെ എന്തിനു കാക്കുന്ന മോനെ? എന്നെ വേഗം കുൽപ്പിച്ചിട്ട് എന്നൊന്ന് കബറിൽ വെക്കറ. എന്നെ ആൾക്കാർ കാത്തോണ്ടുണ്ട് മോനെ. എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ സക്കാത്ത്, എന്റെ ഹജ്ജ്, എന്റെ ധർമ്മം എനിക്കതാ സലാമത്തിന് വേണ്ടി കാത്തോണ്ടുണ്ട് മക്കളെ. എന്നെ വേഗം ഒന്ന് കൊണ്ടുപോയി കോളി. അല്ലാഹുമല ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. കബറ് ഞമ്മളെ കാക്കുന്ന കൂട്ടത്തിലാക്കി തീർക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം.
അപ്പൊ ഇനി നക്ക് നീക്കൽ കുറച്ചോ, കുറച്ചിട്ട് വന്നു. അത് സാധാരണ എല്ലാ ലാസ്റ്റ് തിരുവനന്തപുരത്ത് പോയപ്പോ, തിരുവനന്തപുരം അല്ലേ അവിടെ വേദന പോയി. ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നിങ്ങളെ ബാസിൽ ചെല്ലോ, മംഗലാപുരം ബാസിൽ പറയണോ? അതുകൊണ്ട് തന്നെ മുഅ്മിനുകളെ മനസ്സിലാക്കണം, അങ്ങ് മനസ്സിലാക്കണം. അഞ്ച് കാര്യത്തിൽ അർജന്റ് ആക്കണോ, ഹൃദയത്തിൽ അർജന്റ് ആക്കണോ, എന്തായിത്താ ഫാസ്റ്റ് ആക്കണോ, ഏതെല്ലാം കാര്യത്തിലും ഒന്നു മരിച്ച മയ്യത്തിനെ വെച്ച് കാക്കും തീറാ പെട്ടെന്ന് നടക്കണോ, പെട്ടെന്ന് ഇല്ലെങ്കിൽ അതിനെ ആദ്യമായിട്ട് കുളിപ്പിച്ചിട്ട് നല്ല ശുദ്ധിയാക്കിട്ട് മയ്യത്തിനെല്ലാം മുഖം മാത്രം ബാക്കിയായിട്ട് ബാക്കിയെല്ലാം ബന്ധാക്കി വെക്കണം. തുടങ്ങണോ നല്ല വിഷയമാണ്, മനസ്സിലായില്ലേ? രണ്ടാമത്തേത് തസ്വീജിൽ രണ്ടാമത്തെ ഫാസ്റ്റ് ആക്കേണ്ട കാര്യം എന്താ? പെൺമക്കളെ മങ്ങിലാക്കേണ്ട വിഷയത്തിൽ ഫാസ്റ്റ് വേണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങളെ പെൺമക്കൾക്ക് നല്ല പുതിയാപ്പന പറഞ്ഞിട്ട് ഇബ്രാഹിം ഉസ്താദ് ഒരു മോളുണ്ട്, നല്ല പുതിയാപ്പന നൽകട്ടെ. ഒന്നല്ല, ഞങ്ങളെ വൈദ്യ ഉസ്താദ് കൊണ്ട് ഒന്ന് നിശ്ചയിച്ച് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചന്തത്തിലാക്കി വൈദ്യ ഉസ്താദ് ബാരി ബജാറിലെ തൂർ മംഗിലാവും മംഗിലായിട്ട് അല്ലാഹു ഞങ്ങൾ വിചാരിച്ച പോലെ ഏതു ആവൂലേ. ഉമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു, ഏതു നിങ്ങ വിചാരിച്ച പോലെ ലോകത്തിലാവില്ല. നീ വിചാരിക്കണ ഇപ്പൊ ഇങ്ങനെ നാല് സൂപ്പർ മാർക്കറ്റ് ആക്കണോ? ആവില്ലബ്ബാ, കഷ്ടമുണ്ട്. അല്ല വിചാരിക്കണം, അല്ല വിചാരിക്കണമെങ്കിൽ നമുക്ക് ഞങ്ങൾ കറക്റ്റ് വേണം. അള്ളാഹുൽ വിശ്വാസം വേണ്ടേ, ഈമാണ് വേണ്ടേ? പടച്ച മണ്ണിൽ ഈമാണും തവക്കലുണ്ടെങ്കിൽ ഫൈസുസാദിനെ പോലെ അലിമിങ്ങളെ പോലെ അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കി തീർക്കട്ടെ. ഒരു പുതിയ പുള്ളി നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ധൈര്യം വേണം. പക്ഷെ നിങ്ങളെ പെണ്ണെന്ത് വേണോ, അതിനു വേണ്ടി ഉറങ്ങണോ? എപ്പോ നോക്കി ചില സൂറത്തുകൾ പതിവാക്കണം ഞങ്ങളെ പെൺമക്ക. ഏത് ദാരിദ്ര്യമില്ലാൻ വേണ്ടി സൂറത്തുൽ വാക്കിയ പതിവാക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ലം തുസിബുഹു ഫഖാ, നല്ലൊരു പുതിയാപ്പിള കിട്ടുക വേണ്ടി സൂറത്തുൽ വാക്കിയ എപ്പോഴും നിങ്ങളെ പെൺമക്ക ഓതണം. ആ ഓത മംഗിലാവുക തയ്യാറുള്ള എല്ലാ പെൺമക്കൾ സൂറത്തുൽ വാക്കിയ പതിയാക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തയ്യാറാക്കണം, സീരിയൽ ബന്ധാക്കണം, സിനിമ ബന്ധാക്കണം. അത് നോക്കി ഉൾപ്പെട്ട് ബന്ധാക്കിയെങ്കിൽ നല്ല പുതിയാപ്പിള ഗ്യാരണ്ടി കിട്ടും. അല്ലാഹു നിങ്ങളെ പുതിയാപ്പിളമാർ നിങ്ങളെ പെൺമക്കൾ അല്ലാഹു നൽകട്ടെ, നൽകട്ടെ. അപ്പൊ രണ്ട് കാര്യം നാം ചുരുക്കി ചെന്നത് വിശദീകരിച്ചുകൊണ്ട്, ഒന്ന് മയ്യത്തിന് ദഫനാക്കേണ്ട വിഷയത്തിൽ അർജന്റ് ആക്കണോ, രണ്ടാമത്തേത് പെൺമക്കളെ മയ്യിലാക്കുന്ന വിഷയത്തിൽ ചിത്തന വേണോ, മുണ്ട വെച്ചെങ്കിൽ മയ്യിലാവണ മൻ ജദ്ദ വജദ ഫർശർമ നങ്ങൾത് യത്വാട്ടിൽ പഠിച്ചോണോ. ആ ഞങ്ങൾ മുണ്ട വെച്ചിരുന്ന മോള് പുതിയാപ്പിള പറവോ പറവോ എവിടെ ബണ്ടി നീ മുണ്ടല്ല പലക്ക പറയണ്ട. ഒരു രണ്ട് ബ്രോക്കർമാർ നല്ല ബ്രോക്കർമാരാണോ, ഒട്ടാസി ബ്രോക്കർമാരാണോ, ബ്രോക്കർമാർ എങ്ങനെ പുതിയാപ്പുല പുതിയാപ്പുല ഓർഡർ പാണിയാണ്, ഓമ്പിയാരിച്ച ഓർഡർ പാണിയല്ലേ, നല്ല പാണിയാണ്. മങ്ങിലാക്കി നോക്കുമ്പോ അണ്ടെ വീട്ടിൽ കൂടി അണ്ടെ സുഖിക്ക് നോക്കുമ്പോ കാണുന്നു ഓലെ ബംഗാറെടുത്ത് ഓടിട്ടായി. ബ്രോക്കറെ വിളിച്ച് കേൾക്കുമ്പോ നീ എന്തിലാക്കിയ ഓർഡർ പണിയാ, ചെന്നിട്ട് ഓർഡർ പണിയാ ഓടിയാണോ ഓർഡർ അവിടെ ഓർഡർ. ബ്രോക്കർമാരെ ചില തപ്പിക്കില്ലേ, പക്ഷെ ഞങ്ങൾ ആലോചന ബ്രോക്കറുടെ വാക്കിന്റെ പോക്കിന്റെ ഊക്ക് നോക്കണോ. ചില ബ്രോക്കർ കണ്ണ് ഡോക്ടർ വെച്ച കണ്ണ് ഉണ്ടാവുമ്പോ ഭയങ്കര നല്ല പെണ്ണായിട്ട് പോവാ. ഡോക്ടർ കണ്ണ് വെക്കണമെങ്കിൽ നല്ലൊരു പെണ്ണായിരിക്കും. മണിയറയിലും വീട്ടു കൂടിയുണ്ട് നോക്കൂ പറഞ്ഞോട്ട് വേണ്ട കണ്ണു എന്തേ കണ്ണ് തെൽ ദിഷ്ടിക്കൊരു ഡോക്ടർ ഞാൻ കണ്ണ് വെച്ചിരേ ഡോക്ടർ കണ്ണ് വെച്ചിരേ ഡോക്ടർ കണ്ണ് നോക്കിയല്ല ഇത് ഉൾട്ടാ. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഞങ്ങ പടച്ചറബ് ഞങ്ങളെ സലാമത്താക്കട്ടു, പടച്ചറബ് ഞങ്ങൾ ഹൈറിലാക്കട്ടു. ആ പിന്നെ ചില എന്തല്ലോ സാറ ചെറുക്ക മാനേജർ ബാബ ഗൾഫ് നോക്കുമ്പോ എന്തിന് 500 ആർഡർ മാനേജറോ ആർഡർ വെക്കണോ സാറ ഓമ്പേച്ച മാനേജറിന് മങ്ങിലാക്കി. അങ്ങനെ ഇങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് ബ്രോക്കർമാർ എല്ലാ ബ്രോക്കർമാരും വിശ്വസിക്കാൻ നല്ല ബ്രോക്കർമാരെ കൂട്ടത്തിലുള്ള ആക്കി തീർക്കാക്കി തീർക്കാം. പെണ്ണിന്റെ ദലാലിമാർ വേണോ, നല്ലവർ വേണോ, ഇല്ലെങ്കിൽ ഒരു പെണ്ണ് സട്ടാ കഷ്ടമുണ്ട്. അങ്ങനത്തെ നല്ല ബ്രോക്കർമാരിൽ ഞങ്ങളെ ബ്രോക്കർമാരെ ആക്കി തീർക്കട്ടെ. ബ്രോക്കർ ആക്കി തീർക്കാം അല്ലേ വിചാരിച്ചു അല്ലോ ആ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. ഇബ്രാഹിം ഉസ്താദ് ഫൈസ് ഉസ്താദ് കൊണ്ട് ഫൈദരാജ് കൊണ്ടായില്ല ഉണ്ടാ ഇല്ല ഉണ്ടാ. അല്ലാഹു നല്ല പുതിയ അപ്പലമാർ നൽകട്ടെ.
ഉള്ള ഉസ്താദമാർക്ക് പെങ്ങന്മാരെ ഉണ്ട് അല്ലാഹു നല്ല പെങ്ങന്മാർക്ക് നല്ല പുതിയാപ്പിളമാർ നൽകട്ടെ ഞങ്ങൾ ഈ കൂട്ടത്തിൽ വന്ന കൂട്ടത്തിൽ പെൺമക്കളാർമെങ്കിൽ അല്ലാഹു നല്ല പുതിയാപ്പിളമാർ നൽകട്ടെ ഒരുപാട് മങ്ങിലായിട്ട് ബേജാറിലുള്ളവർ അങ്ങനെ ബേജാറുള്ള തീർത്തു കൊടുക്കട്ടെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണോ രണ്ട് കാര്യം ചൊന്നേ ഫാസ്റ്റാക്കേണ്ട വിഷയം ഒന്നോ ഏ മയ്യത്തിനെ ദഫനാക്കേണ്ട വിഷയത്തിൽ ഫാസ്റ്റ് വേണോ രണ്ടാമത്തത് മങ്ങിലാക്കേണ്ട വിഷയത്തിൽ പെൺമക്കൾ വയസ്സാകുമ്പോ പുതിയാപ്പിളെ തേടിക്കൊണ്ട് വേണോ ചില അബ്ബമാർക്ക് ചിന്തമേയില്ല അഞ്ച് പെൺമക്കൾ വലിയായിട്ട് ഉത്തരവ് കൊണ്ടു ഓൺ ഓണ്ട് ജോലിയിലുള്ള ഓണ്ടിട്ട് വിഷയമ്പോ അതാവോ എന്തിനാവൂ പിന്നെ ഏത് മോനെ നിക്ക് കട ഉണ്ടാ നീ കടാക്കിലേ നിന്റെ ജീവിതത്തിൽ കട ഉണ്ടാ അതിന് വീടക്ക് വേണ്ടി അർജന്റ് ആക്കണോ കട വീട്ടിലെ വിഷയത്തിൽ അർജന്റ് വേണോ ഫാസ്റ്റ് വേണോ കട ഉള്ളതോടുകൂടെ കുത്തിബത്താക്കിരുന്നാ കട ഉള്ളതോടുകൂടെ ഗമ്മത്താക്കിരുന്നാ ചില അങ്ങനെ മങ്ങിലായിട്ട് ചെണ്ട് മക്കായിട്ടുള്ള വീട്ടിൽ കൂടി പൈസ തന്നിട്ടില്ല വീട്ടിൽ കൂടെ ചിലവാക്കിട്ട് അരികൊണ്ടേ പൈസ കൊടുത്തിട്ടില്ല അങ്ങനെ മക്ക ചെണ്ട മുഞ്ഞാണ്ട് ഉസ്താദാറ് ചെന്നുള്ള കടലിലെ വീടിന് ഒരു കുതിപേത്ത് എടുക്കണം ഉണന്താക്കി അഞ്ച് കിലോ അരി കടമേ കൊടുത്തു കുതിപേത്താക്കി അതും കട അപ്പൊ കുത്തുപേത്ത് കടാക്കിട്ടാക്കണം ഉണ്ടാ കുതിപേത്ത് മൈലാരെ വിളിച്ചിട്ടാക്കണിട്ടുണ്ടാ മൗലോദ് ഉസ്താദിനെ വിളിച്ചിട്ടാക്കണിട്ടുണ്ടാ നിനക്ക് കഷ്ടമുണ്ട് ഉസ്താദിനെ വിളിച്ചിട്ട് കടാക്കി കൈമടക്കി വടക്ക അവിടെ വേണ്ട ഉള്ളങ്ങ കൈമടക്കണം നല്ലോണം മടക്കണം 50 രൂപ 100 രൂപയല്ല ഇപ്പൊ വില ഏറെ മങ്ങിലത്തെ അവിടെ കാർഡിക്ക് 100 രൂപ 500 രൂപ ഉസ്താദ് മടക്കടെ അത്ര കഷ്ടത്തിൽ കവറിൽ നോക്കി ഉസ്താദ് അവിടെ പോയിട്ട് നോക്കട്ടെ കവർ പാടി നോക്കി 50 രൂപ ഇങ്ങനെ തീറ ഉസ്താദന്മാർ കൊടുക്കുമ്പോ നല്ല റാഹത്തിൽ കൊടുക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ശമ്പളം കൊടുക്കുവാണ് നല്ല നല്ല ശമ്പളം കൊടുക്കണം ഉസ്താദന്മാർ എന്തേ അങ്ങ പിന്നത്തിലോട്ട് വാങ്ങോ തീറാം വേഗോ തീറാം അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾ ആക്കണം കൊടുക്കണേ ശമ്പളം അയ്യാ ഉസ്താദ് എന്താക്കട്ടെ പഠിച്ചവനെ ആചാര 500 തണ്ടല്ലേ അയാൾക്ക് വേണ്ടി ഒന്ന് ഒപ്പിച്ചിട്ട് ഒരു വാങ്ങും പണ്ട് കഷ്ടത ഞങ്ങൾ അങ്ങനെ മൊഹലാക്കന്മാർ ഉള്ളത് ഉള്ള പോലെ ചൊല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഗട്ടിയാവും പ്രായത്തിക്ക് നല്ല ഗട്ടിയിൽ കൊടുക്കണം ശമ്പളം നല്ല ഇപ്പൊ ഖത്തീബ്മാർക്ക് 20000 25000 ശമ്പളമുണ്ട് നന്ന് ഇപ്പൊ പറഞ്ഞുണ്ട് ഖത്തീബ് അല്ലോ പക്കമില്ല ഇവനെ കേക്കു റോമൻ ചൊല്ലു ബില്യാസ മാത്രം കൊണ്ട് മുഞ്ഞാണ് ചെന്ന അറുസ്ഥത് പെർമനന്റ് ആയിട്ട് നിൽക്കണേ ഞങ്ങൾക്ക് 50000 മയ്യ വേട്ടോ ശമ്പളം തിങ്ങൾ നാച്ചെന്നെ തിങ്ങൾ ഊർലാക്ക് തന്നെ നാ നിക്കില്ലെന്ന് കാരണം ഇതിക്ക് പോകാവില്ല ഇതൊക്കെ ഇടയ്ക്കിടക്ക് വിളിക്കിടാറില്ല എന്റെ പിരിസപ്പെട്ട വേദം വിളിക്കാൻ എനിക്ക് പോകാവില്ല നിങ്ങൾ റജാൻ ചൊല്ലാറ് അതുകൊണ്ട് നാ നിക്കില്ലേ 50000 തന്നെ നാ നിക്കില്ല എന്റെ വില്യാസ് നിൽക്കുന്നത് മയ്യാവിട്ടെങ്കിൽ പെർമനന്റ് കത്തിമ്പ് നിങ്ങൾ വേറെ ആക്കൊണ്ട് നാ എവിടെ തേടും ജുമ്മ അവിടെ കിട്ടും തേടും അതുകൊണ്ട് അല്ലാഹു നല്ല ഖൈറിലാക്കട്ടെ ഈ ഓൺലൈനിൽ പോകുമ്പോൾ ജൂറുകാരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവാർ കലോജലല്ല അതുകൊണ്ട് തന്റെ മുഅ്മിനീങ്ങളെ വളരെ ശ്രദ്ധയോട് കേൾക്കണം ഫാസ്റ്റ് ആക്കുന്ന വിഷയത്തിൽ ചിന്തന വേണമെന്നോ ഞങ്ങളെ മക്ക ബലിയാകുമ്പോ ബാലക്കാറാകുമ്പോ പെൺമക്ക മാത്രല്ല ബാലക്കാറാകുമ്പത്തും കേൾക്കണോ അതേ അബ്ബ ഉമ്മ തിങ്ങൾ ഓർക്കെങ്കിലും ഒരു ബെഞ്ചിൽ നിൽക്കണോ ഒരു ടേബിളിൽ ചോറിന് നിൽക്കണോ മക്ക അബ്ബ ഉമ്മ ഏ പെൺമക്ക ആൺമക്ക നിങ്ങളെ മക്കളെ ഒട്ടി വെച്ചിട്ട് പറഞ്ഞാൽ ചർച്ച തിങ്ങൾ ഓർക്ക് അബ്ബ ഒരു ചർച്ച ആക്കട്ടെ ഇത് വന്നിട്ട് ജാവുപണ്ട് മക്കളെ പറഞ്ഞാൽ അബ്ബ വന്നിട്ട് തേങ്കൂട്ടണ വേണ്ടേ പിന്നെ ഈ ചോറ് കരിയാക്കിട്ട് കാത്തോണ്ടുള്ളു ഓൺ തേങ്കൂട്ടണ വേണ്ടേ ഓ വന്നിട്ട് സീത് റൂമിലോട് വേണ്ടേ ചോറുണ്ണത്ത് ബാലക്കാരുള്ള കിട്ടിയാല് ചങ്ങനെ തിക്ക പക്കാളെ തിന്നിട്ട് വന്നേ ഓണ്ടെ പോലത്തെ മാപ്പിളെ ഈ പെഞ്ഞേക്ക് പടച്ചറപ്പെ പെഞ്ഞേന് മനസ്സ് എന്തായിട്ട് എന്തൊരു ബേജാറാവും നോക്കൂ ഞങ്ങൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ഇങ്ങനെ ആയിഷ ഹബീബ് ഒത്തുലിക്കുമ്പോൾ ആള് ബന്ത് വന്നിട്ട് ഒരു കെട്ടിടത്തോ വന്നിട്ട് തങ്ങന്മാരോട്ട് പോകുമ്പോ ഹദിയ കൊണ്ടുവന്നു നല്ല ഫ്രൂട്ട്സ് നല്ല തങ്ങന്മാരോട് ആലിമ്യങ്ങളോട്ട് പോകുമ്പോ നല്ല ഫ്രൂട്ട്സ് നല്ല എന്തെങ്കിലും ഔത്തലാക്കിയ മണ്ണ് ഔത്തലാക്കിയ നല്ല സോജി അല്ലെങ്കിൽ ഒരു ചൊമ്പുളു അല്ല പിടിച്ചോണ്ട് പോകണ്ട നല്ലത് എല്ലാരും പിടിച്ചോണ്ട് പോയി കുടിക്കോ സമയക്കല്ലെ ഒരു നാൾ നല്ലത് ഒരു നാൾ നല്ലത് ചാക്കൊണ്ടോ ശരി നാലിൽ പിന്നെ ഫ്രൂട്ട്സ് അത് ഇതെല്ലാം ഒട്ടാച്ചി കൊണ്ടിട്ട് അവിടെ ഉസ്താദ് ബാണി തുടങ്ങി ഫ്രൂട്ട്സ് എല്ലാരും കൊണ്ടുവന്നാലും ഓരോ നാല് ഉസ്താദിക്ക് നല്ലൊരു ഫുൾ ഹദിയ ഒരു ആലിമിലോട്ട് പോകുമ്പോൾ ഹദിയ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ
തങ്ങളെ മുട്ട പറമ്പത്ത് ഓറ ഒരു സ്വഹാബി നല്ല ചോറാക്കിട്ട് ഗമ്മത്താക്കി ഒരു കഫ്സാക്കിട്ട് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മജ്‌ലിസ് തെറ്റുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ ചോറ് കൊണ്ടുവന്ന് വെച്ചപാട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഇട്ടു. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, ആയിഷ രണ്ട് പ്ലേറ്റ് കൊണ്ടുവാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പിഞ്ഞെ വിചാരിച്ച് നക്കും എന്റെ മാപ്പിളെ കയറ്റി രണ്ട് പ്ലേറ്റ് നോക്കുമ്പോ അല്ലാ വന്ന് ചങ്ങയില് ദൈപ്പാട്ടിത്ത റസൂലുള്ളാഹി ദൈപ്പാട്ടിട്ട് ജണ്ടാൽ ഇങ്ങനെ ചോറുണ്ണുമ്പോ ഉപാടപ്പെട്ട ബിബി ആയിഷാർ എല്ലാവണ് ബേജാറായിട്ട് ഒരു തട്ട് കൊടുത്തു. പ്ലേറ്റ് ഒരു തട്ട് ചോറ് കീഴ് പോയി, പ്ലേറ്റ് പൊടിയായി. അള്ളാഹുവിന്റെ റസൂൽ ചിരിച്ചിട്ട് അസുഖം ബേജാറായിത്താ ഇല്ല പിന്നെ തട്ടിയത് ഏ ചോറ് കീഴ് മുൻപേകാതെ പറക്കല്ല ഇറ്റത്ത് ആയിഷാ ബിബി അള്ളാഹിനോട് ചെന്നു ഈ ചോറിലെ കെട്ടിട്ട് അയാളോട് ഇത് ബേജാറാക്കിയിരുന്ന ഒറ്റിക്ക് വെച്ചിത്ത് അതിലിടക്കാണ് ഒരു വിരുന്നുകാരന് കൊടന്നൊരു ചോറ് ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ആയിഷക്ക് ബേജാറായിട്ട് തട്ടി പോയത്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ആയിഷ ബിബി ഉൾപ്പെടു നബിയേ ബേജാറായി നബിയെ നാ തട്ടി പോയത് നിക്കുന്നുണ്ട് ബേജാറാക്കണ്ട നാണും നിങ്ങൾ ഒട്ടികേ ചോറുണ്ണോണ്ട് കാത്തു തെച്ചിട്ടിക്കുമ്പോ ഏതോ ഒരു സഹാബി വന്നിട്ട് ചോറ് കൊണ്ടപ്പോ നിങ്ങൾ ഒട്ടികെ തെച്ച് ഉണ്ണുമ്പോ നക്ക് സഹിക്കുകയില്ല നബിയെ അങ്ങയോടുള്ള പീർഷം കൊണ്ടും മുഹബത്ത് കൊണ്ടും തട്ടി പോയതാണ് നബിയെ നക്ക് മാഫാക്കുറു നബിയെ അല്ലാഹുവിന്റെ റസൂൽ ചൊണ്ടു ആയിഷ നിന്റെ തപ്പായിത്തു മോളെ നീ ബേജാറാക്കണ്ട അപ്പോളാണ് അള്ളാന്റെ റസൂൽ ചൊല്ലു ആയിഷ നിനക്ക് എന്തിനു വേണം ഇപ്പൊ കേട്ടുക അപ്പോളാണ് ആയിഷ ബീബി ചൊല്ലു നിനക്ക് എന്തും വേണ്ട നബിയേ നാല് സ്വർഗത്തിൽ പോകുമ്പോ അങ്ങേ ഒന്ന് നിന്റെ മടിയിൽ പാട്ടെടുത്തു ഒന്ന് ഉറക്കു സ്വർഗത്തിൽ ഒരു ചാൻസ് വേണു നബിയേ ബീബി ആയിഷ മാപ്പിള പിന്നീട് സ്നേഹം അങ്ങനെ നങ്ങാ ചോറത്തിന്റെ അടുത്ത് തേങ്ങ വിട്ടുണ്ട് പണ്ട് ഹംകു എന്നിട്ട് പാലക്കാറ അപ്പുറം ഫേസ്ബുക്ക് നോക്കി ബേറെ പെണ്ണെ ലവ് ആക്കാൻ ടിക്കുവാണ നിന്റെ മോള് ബേറെ നെറ്റ് നോക്കിട്ട് ഓടെ നെറ്റ് ലൂസ് ആക്കാൻ ടിക്കുക അജാര മോള് പതിരാട് ഭാഗ്യ ഓടിയാല് ഓടാൻ ടിക്കുവാള പതിമൂന്ന് വർഷത്തിൽ ജീവിച്ച് ഒരു മാപ്പിള പിഞ്ഞയുടെ കഥല്ലേ കർണൂറിൽ കഴിഞ്ഞു ഞാൻ അല്ലേ കർണൂറിൽ വെച്ചിട്ട് പതിമൂന്ന് വർഷത്തോളം അത്ര ചങ്ങായിപ്പാടുള്ള സ്നേഹത്തിൽ ബന്ധപ്പെട്ട മാപ്പിള പിഞ്ഞായിയുടെ കഥ പെഞ്ഞായി ഏതോ ഒരു യഹൂദിനൊട്ട് ഓടിയ കഥ അള്ളാഹുവിനെ മല കാക്കട്ടെ എത്ര വിരസവെച്ച ആ പെണ്ണുക്ക് വേണ്ടി അകാക്കി കൊടുത്ത സ്വർണം കൊടുത്ത ബംഗാർ കൊടുത്ത വെള്ളി കൊടുത്ത ചങ്ങായിമാരെ പോലെ പിരിസം വെച്ച എന്നിട്ട് അവൾ ഓടിയില്ലേ അല്ലാഹുവിനെ മല പെണ്ണുങ്ങളെ കാക്കട്ടെ അതുകൊണ്ട് എന്ത് വേണോ ഞങ്ങളെ ബാലക്കാരട്ട് ഞങ്ങളെ ബാലക്കാർത്തിമാരട്ട് ചൊല്ലുള്ളത് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ അബ്ബമാർ ജാഗ്രത ആക്കണം ബാലക്കാരൻ വയസ്സാമത്ത് വിളിക്കൊണ്ടല്ലോ എന്തേ മങ്ങലത്തെ ഒന്നും അന്താജി ഉണ്ടാ ഇപ്പൊ നീ പെണ്ണ് നോക്കണോണ്ടില്ലല്ലോ അബ്ബ അങ്ങ് നോക്കി വെച്ചിട്ട് അവിടെ നോക്കി വെച്ചാലാ ബുക്ക് പാപ്പ ഞാൻ അവിടെ ലവ് ആക്കിയിട്ടുണ്ടല്ലേ ആ നിന്റെ മോനെ തന്റെ മോന് ലവ് ആക്കണോ എന്താ കടേ ആക്കടേ നീ വേഗം മങ്ങിലാക്കണില്ല ഓടുവാറ് നിന്റെ പെണ്ണും അതേപോലെ അതുകൊണ്ട് മുഅ്മിനുകളെ ഈ കാലഘട്ടത്ത് പ്രത്യേകിച്ച് നിങ്ങളെ പെൺമക്കളെ നിങ്ങൾ ജാഗ്രത ആക്കണോ യുവാക്കളും യുവതികളും ജാഗ്രത ആക്കണോ നിങ്ങൾ പടച്ചിറമ്പ് സലാമത്താക്കട്ടെ അതുകൊണ്ട് പെൺമക്ക വയസ്സാകുമ്പോ ബാലക്കാറ് വയസ്സാകുമ്പോങ്ങളും മങ്ങിലാക്കണ വിഷയത്തിൽ ചിരിത്തന വേണു അത് ഫാസ്റ്റ് വേണു എപ്പോഴെങ്കിലും അല്ല അതുകൊണ്ട് അത് സുന്നത്താൻ അതുപോലെ കടം വീടുന്ന വിഷയത്തിലും ഫാസ്റ്റ് വേണോ കടം വീടുന്ന വിഷയത്തിലും എന്ത് വേണോ പിന്നെ മുസാഫിരിങ്ങ ബന്നിട്ടെങ്കിൽ ചോറ് കൊടുക്കുന്നത് ഫാസ്റ്റ് മുസാഫിരിങ്ങ ഒത്തുവന്നാറ് വിരുന്നുകാർ അങ്ങോക്ക് എന്തിനാക്കണോ അങ്ങോക്ക് കക്കൂസ് കാട്ടി കൊടുക്കണോ അങ്ങോക്ക് ചോറ് അർജന്റ് കൊടുക്കണോ കാരണം അങ്ങ് കേക്ക് നല്ല അവിടെ പൈച്ചിട്ടിക്കുവാറ് നീ ചോറുണ്ടല്ലേ അവിടെ കാക്കണി ചോറ് ഇങ്ങ ബന്നിട്ട് ഒന്നര കണ്ടത്തോളം ചോറാവുകയല്ലോ
കുറച്ച് റബ്ബ് കാക്കെടുത്തു. ഇസ്ലാം ചൊല്ലേ അൽ അജല ഇത്വാമു തആമലിൽ മുസാഫിർ, ഒരു മുസാഫിർക്ക് ചോറ് കൊടുക്കുന്ന വിഷയത്തിലും ഫാസ്റ്റ് വേണു. പിന്നെമാ അഞ്ചാമത്തത്, മക്കളെ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ഒരുപാട് തപ്പ് ചെയ്യുന്നോണ്ടുള്ള ഞങ്ങളെ ദോഷത്തെ വേഗം കളിഞ്ഞിട്ട് ശുദ്ധിയാവുക, തോപ് അർജന്റാക്കണു. എല്ലാ സമയത്തും തോപ് ചെന്നോണ്ട് വേണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലർ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അല്ലാഹുവിന്റെ റസൂലി കുല്ലി യൗമിൻ മിയത്തു മറ, എല്ലാ നാളും നൂറ് വട്ട ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ അസ്തഗ്ഫിറുല്ലാഹ് അലീം ചൊന്നോണ്ടിന്ത്. ഞങ്ങൾ നാവിൽ എത്ര വട്ടത്തെ ഞങ്ങൾ ആലോചന കൊതിച്ചിട്ട് എത്ര വട്ട ഞങ്ങൾ ചെന്നറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാൾക്ക് നൂറ് വട്ട അസ്തഗ്ഫിറുല്ലാഹ് ചെന്നെങ്കിൽ ഞങ്ങവാ അർജന്റാക്കി വെക്കണു. കാരണം മരണം എപ്പോഴുണ്ട് ചൊല്ലകാവില്ല. മരണം ഇതാ എഴുന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ മുട്ട ഉണ്ടു. പടച്ച റബ്ബ് നല്ല ഖൈറായ നല്ല തീമാനോടുകൂടെ മരിക്കുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊട്ട് ഒരു കാര്യം ചെന്നിട്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കല. കാരണ ടൈം വളരെ കുറടിയുണ്ട്. നമ്മിപ്പാ സന്ദർഭ ഇലക്ഷനാണ്. അല്ലാഹു നല്ലൊരു ഭരണം നൽകട്ടെ. മുസ്ലിമീങ്ങൾക്ക് യോജിച്ച നിലക്കുള്ള നല്ലൊരു ഭരണം അല്ലാഹു നൽകട്ടെ. നല്ല ഖൈറായ ഒരു ഭരണം അല്ലാഹു നൽകട്ടെ. നമുക്ക് ദുആ അല്ലാണ്ട് വേറെ പ്രതിഭടന ഇല്ല. ആരെന്തുകൂടെ ചെയ്യും, അക്രമാക്കിയങ്ങ് പതറാക്കിയങ്ങ് ഞങ്ങളെ മുഅ്മിനീങ്ങൾക്ക് ഞങ്ങളെ പ്രതിപട്ടണ ദുആ. പടച്ച റബ്ബേ, ഞങ്ങളെ റസൂലുള്ളാനെ ആക്ഷേപിച്ച ആറുള്ളാറ അങ്ങക്ക് നല്ല ബുദ്ധി നീ കൊടു റബ്ബേ. ഞങ്ങളെ ചേണലെ നീനേ അടക്ക് റബ്ബേ. ഞങ്ങളെ ബായിരെ നീനേ ബന്ധാക്ക് അല്ലോ. ലോകത്തിൽ മുഴുവനും ആൾക്കാർ കൂടിയിട്ട് പ്രതിപട്ടനാക്കും, ഒരു ഉപകാരം ഇല്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളൊട്ട് ചൊല്ലുള്ളത് എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ ശാന്തിനഗർ അശാന്തിയാക്കണ്ട. നല്ല ശാന്തിയിൽ ജീവിക്കൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ മുട്ടത്തെ കേന്ദ്രപള്ളി ആ കംപ്ലോട്ടിൽ മറപ്പെട്ട് കിടക്കണ മഹാന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ ഉള്ള സലാമത്താക്കട്ടെ. ഞങ്ങളെ കേന്ദ്രപള്ളിയുടെ സ്വറാദ പള്ളിയിലെ നല്ല ദർബാറായിട്ട് മൊയ്തീനാജര് ആ നേതൃത്വത്തിലും ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടുണ്ട്. സഹായിക്കൊറു, സഹകരിക്കൊറു. ഗൾഫിലുള്ള നിന്റെ ചെറുപ്പക്കാരെ, ഞങ്ങളെ ബഹുമാനപ്പെട്ട ഈ ശാന്തി നഗരത്തിൽ നല്ലൊരു പള്ളി വേണു, നല്ലൊരു മദ്രസ വേണു. ഗൾഫുകാർ മനസ്സാക്കിയെങ്കിൽ ഇത് നല്ലൊരു രജിസ്റ്ററായ നിലയ്ക്ക് ഈ പക്ക നല്ല കയ്യിലാക്കിയിട്ട് നല്ലൊരു പള്ളിയും മദ്രസാക്കുക, നല്ല ബാലക്കാർക്കും നല്ല റായത്തങ്ങളുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പെട്ടെന്നെല്ലാ ബാലക്കാർ ഒത്തൊരുമിക്കണു, ഒഗ്ഗട്ടാവണു, ഒറ്റക്കെട്ടാവണു. ഇതിലൊരു ഗ്രൂപ്പ് ആക്കേണ്ട, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നല്ല റാഹത്തോടുകൂടെ ഇനി പണ്ട് റജബ്, ഇനി പണ്ട് റമദാൻ. ഈ റമദാൻ പറയുമ്പോ ഇൻഷാല്ലാ ഞങ്ങളെ കാര്യങ്ങൾ പൂർത്തിയാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങാ. ഒരു നാളെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ ഒരു ഭാഗത്ത് ഇങ്ങനെ ധരിച്ചോണ്ടിരിക്കുമ്പോ, ആയിഷ ബിബി ഇങ്ങനെ ധരിച്ചോണ്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കുക വേണ്ടി ഉദു കൊടുക്കുക പോയോണ്ടുണ്ട്. ഉദു കൊടുക്കുക നിസ്കരിക്കുക പോയോണ്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉദു കൊടുക്ക പോകുമ്പോഴത്തേക്ക് ആയിഷ ബിബിയെ കണ്ടിട്ട് ചൊല്ലുമോലെ, ആയിഷ നീനു ഉറങ്ങടേക്ക് മുന്നോളൂ, നാല് കാര്യം ആക്കാണ്ട് ഉറങ്ങണ്ട മോളെ. ബിബി ആയിഷ മുഹമ്മദുർ റസൂലുള്ളാഹി ഇത് പഠിച്ചു വെച്ചോളൂ, നിങ്ങ ഈ നാല് കാര്യം നിങ്ങൾ ഉറങ്ങടേക്ക് മുന്നോളൂ ആക്കണു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ട. ആയിഷ ബിബി ചില്ലറ മോള ഫഖീഹത്തായ ഒരുപാട് മസ്തലകൾ പിടിയുള്ള റസൂലുള്ളാഹിന്റെ ഏറ്റവും മുഹബ്ബത്തുള്ള പെഞ്ഞായിയല്ലേ ബിബി ആയിഷ. ആയിഷ ബിബിയുടെ റസൂലിന്റെ ആയിഷ, നീ ഉറങ്ങടേക്ക് മുന്നോളൂ, നാലുകാരി ആക്കണു മോളെ. നീ ഉറങ്ങുകുത്തിറ,
നാലുകാരി ആ കണ്ട് നീ ഉറങ്ങു തീറ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ ആയിഷ ബിബി കേക്കറി എന്തര നബിയെ നീ ഉറങ്ങണേക്ക് മുന്നിൽ പരിശുദ്ധ ഖുർആൻ എല്ലാം ഓതുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് ഇത് ചെന്നെങ്കിൽ ഇപ്പത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ സൈബർ യുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇത് പിടിക്കട എങ്ങനെ പോവാ ഉറങ്ങണേക്ക് മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നതല്ല ഖുർആൻ മുഴുവൻ ഓതുന്നു ഈ സമാവിടാ ബഹുമാനപ്പെട്ടത്തിൽ ഖുർആൻ മുഴുവൻ ഓതുന്നു വന്നു രണ്ടാമത്തതോ നിക്കുന്നാല് ഷഫാഅത്ത് ചെയ്യുക ഒരു നബി വേണ്ടേ നമുക്ക് ഷഫാഅത്ത് ആള് വേണം നാല് റെക്കമെൻഡ് മാഷറിൽ ആള് വേണം അതുക്ക് വേണ്ടിട്ട് നീ എന്താക്കണോ ഒരു സ്വറ നീ ആക്കണം അങ്ങ് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അമ്പിയാക്കൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ആക്കണം രണ്ട് മൂന്നാമത്തത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ആയിഷ നീ ഉറങ്ങടേക്ക് മുന്നുള്ള ഒരു ഹജ്ജും ഉംറ ആക്കണം ആയിഷ മുഹമ്മദുർ റസൂലുള്ളാഹി നാലാമത്തെ വിഷയം അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബിൻ എതിര് കൊത്തുണ്ട നിന്റെ ജീവിതത്തിൽ ഒരു തപ്പും ആക്കാണ്ട് എല്ലാരും പൊരുത്തപ്പെട്ട മൂമിനീങ്ങളും മൂമിനാത്തുകളും പൊരുത്തപ്പെട്ട ഒരു പെണ്ണാവണമുണ്ട് ബിബി ആയിഷ ആയിഷ ബിബി അല്ലാഹുവിന്റെ റസൂലിനെ നീ ഭൂമി ലോകത്തുള്ള എല്ലാ ആണ് പെണ്ണ് മൂമിൻ മൂമിനാത്തുകൾ പൊരുത്തപ്പെട്ട ഒരു പെണ്ണാവണം ആയിഷ മുഹമ്മദുർ റസൂലുള്ളാഹി ഇത് ചൊന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉദു കൊടുക്കുകയും മാത്രമല്ല നിസ്കരിക്കുകയും നിസ്കരിച്ചിട്ട് പണ്ടെടുത്തോളം ആയിഷ ബിബി ഇങ്ങനെ കാത്തോണ്ടുണ്ട് ആയിഷ ബിബി തലക്ക് കൈവച്ച് ഇങ്ങനെ ബഹുമാനപ്പെട്ട നമുക്ക് ഉപദേശവും ദുആവും ചെയ്തു തരൂ അതുകൊണ്ട് നാ നിപ്പാടറ ബഹുമാനപ്പെട്ട ബീബി ആയിഷ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മുഅ്മിനീങ്ങളെ നാല് ഉപദേശാക്കി നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞിട്ട് പണ്ടെടുത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ കാത്തുകൊണ്ടുണ്ട് എന്തിര റസൂൽ ചെന്നേ യാ റസൂലല്ലാഹ് എന്റെ ജീവിതത്തിൽ ഉറങ്ങടേക്കുമെന്നൊരു ഇതാക്കോ സാധ്യല്ല നബിയെ പൊഞ്ചിരിക്കുന്നതിനേക്ക് മനസ്സിലായില്ലല്ലേ അല്ലെ നബിയെ ഖുർആൻ ഉറങ്ങടേക്കുമെന്നുള്ള നീന്തുക്ക പകലേ കൈസ ഖുർആൻ പഠന മോളെ ആയിഷ നിങ്ങൾ പിടിയുണ്ട ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് എന്തുണ്ട് എല്ലാവർക്കും സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഈ സൂറത്തുണ്ടല്ലേ മൂന്ന് വട്ട തീൻ ബാർ പടേഗ തു ഖുർആൻ സബ്ബനക സവാബ് മിൽതാ ഹേ മനസ്സിലായിട്ടാ 30 ജൂസ് ഖുർആൻ ഓതി ആ സവാബ് ഈ മൂന്ന് വട്ട സൂറത്ത് ഓതി കിട്ടുന്നുണ്ട് ബിബി ആയിഷ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നതിൽ വലിയ വിഷയമാ ഉറങ്ങടേക്ക് മുന്നുള്ള ഒരു ഖുൽ അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു മൂന്ന് വട്ട ഓതിയെങ്കിൽ 30 ജൂസ് ഖുർആൻ ഓതി പ്രതിപാദം രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂൽ ബിബി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചൊല്ലു ആയിഷ നാലനിക്ക് ഷഫാഅത്ത് വേണ അല്ലാഹുവിന്റെ റസൂൽ കൈപിടിക്കണ
അമ്പിയാക്കന്മാരെ പേരിലും നിന്റെ പേരിലും സ്വലാത്ത് ചൊല്ലു ആയിഷ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിൻ റസൂലിനെ മേൽ സ്വലാത്ത് ചൊല്ലുക വേണ്ടിയാണ് ആയിഷ ബിബിയോട് അല്ലാഹുവിനെ ചൊല്ലിയത് നോക്കൂ ആയിഷ ബിബിയോട് അടക്കം ചെല്ലെ നിന്റെ റെക്കമെൻഡ് വേണമെങ്കിൽ നിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലു അതുപോലെ അമ്പിയാക്കന്മാരെ മേൽ സ്വലാത്ത് ചൊല്ലൂട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പൊ വറങ്ങടേക്ക് മുന്നിൽ ഒരു പത്ത് സലാത്ത് ചൊല്ലുമ്പോൾ ബിസിയാവിടല്ല മോനെ ഒരു 33 സലാത്തെങ്കിലും ചൊല്ലുമ്പോൾ ബിസിയാവിട ചെന്നൂടെ ചൊല്ലോ തീരെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ മൂന്ന് സൂറത്ത് ഖുൽ വല്ലാഹു അഹദ് ഒരു പത്ത് സലാത്ത് അതുപോലെ ഹജ്ജും ഉംറ കൂലി കിട്ടറങ്ങത്തെ ഹജ്ജിക്ക് പോണുണ്ടില്ല ആയിഷ ബിബിയോട് അല്ലാഹുവിന് സൂറ നീ ഹജ്ജിക്ക് പോണുണ്ടില്ല ഉംറത്ത് പോണുണ്ടില്ല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന തസ്ബീഹ് വർത്ത ചൊന്നാണ് അവന് ഹജ്ജും അതുപോലെ ഉംറം ചെയ്ത പ്രതിഫലം ഉണ്ട് കലിമത്താനി ഖഫീഫത്താനി അല اللسان ثقيلتان في الميزان حبيبتان الى الرحمن سبحان الله وبحمده سبحان الله العظيم നാവുകു ചൊല്ലുക സുലഭവും നാല തൂക്കുമ്പോ ദിണ്ണ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമായ കലിമത്ത് ഏത് സുബ്ഹാനല്ലാഹി ചൊല്ലുക സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഇത് ഒരാൾ ചൊന്നാണ് ഉറങ്ങടേക്ക് മുന്നോളോ അജ്ജും ഉംറാക്കിയ പ്രതിഫലമുണ്ട് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അജ്ജു ഉംറത്ത് കൂലി കിട്ടുന്ന തസ്ബീഹ് ഏത് ഏത് ഇനി നാലാമത്തെ ലോകത്തിൽ വെച്ചിട്ട് എല്ലാരും പൊരുത്തപ്പെട്ട ആൾ ഞങ്ങളാണ് ഞങ്ങൾ ആരും അവൻ അങ്ങനെ അവണിങ്ങനെ മൊയ്ജാജ് എങ്ങനെ അബുഖറാജ് എങ്ങനെ ഫോക്കറാജ് എങ്ങനെ ചൊല്ലുകുതിയോ അങ്ങനത്തെ നല്ലൊരു വ്യക്തിയാവും എങ്കിൽ എന്ത് വേണോ ആരട്ടു ഹസദ് വേണ്ട ആരട്ടും കിബുർ വേണ്ട ആരട്ടും നെഞ്ചി കാട്ടണ്ട എല്ലാരും പൊരുത്തപ്പെട്ട ആൾ നീ ആവണു ആരും ദൂരണ്ട ആയിഷ ബിബി അല്ലാഹുവിൻ റസൂലിനോട് ചൊല്ലേ ആയിഷ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് നീ ദുആ റക്കുമ്പോ സർവ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പൊറുക്കലിനെ തേടണം ആയിഷ ഒരു മുഅ്മിന്റെ ഒട്ട് വെറുപ്പ് കാട്ടണ്ട ഒരു മുഅ്മിനാത്തിനൊട്ടും വെറുപ്പ് കാട്ടണ്ട ഞങ്ങൾ ദുആ റക്കരെങ്ങനെ അവന് കൊടുത്തിടണ്ട അവന്റെ ബിൽഡിംഗ് ഒക്കെ ബുള്ളറ്റ് റബ്ബേ അവന്റെ കാറൊക്കെ ബുള്ളറ്റ് അപ്പുറത്തെ പാത്തുമടെ മാല ആരെയും കട്ടുകൊണ്ട് പോട്ട് റബ്ബേ മാല കണ്ടറാവില്ല ഇങ്ങനത്തെ നഞ്ചും കിബുറും അസൂയ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നല്ല എവിടെ ഞങ്ങളുടെ ബർക്കത്ത് വിളിക്കേ നഞ്ചി കാട്ടിയുണ്ട് നീ അസൂയ കാട്ടി ആനൊട്ട് അസൂയ വേണ്ട ആയിഷാബിയോട്ടുള്ളതാണ് സൂചിച്ചത് നീ എല്ലാവരും പൊരുത്തപ്പെട്ട ഒരു പെണ്ണാവ് ആറ് നിന്റെ അതുകൊണ്ട് ഇത്രയും ഉപദേശാക്കി നാണ് ചമ്മ ഉപദേശാക്കും ഇപ്പൊ ടൈമില്ല നാൻ ഇനിയും ഒരു ഘട്ടം രണ്ട് ഘട്ടം ചൊല്ലത്തെ ഉമാനപ്പെട്ട് ഞങ്ങളെ തങ്ങ വന്നിട്ട് ചുമട ചെന്നില്ലേ തങ്ങമാർ തങ്ങ റസൂലിന്റെ ചോര ചെറിയാവട്ട് വലിയാവട്ട് മാണിയിലെ മുദരിസായിട്ടുള്ള കടലുണ്ടി തങ്ങളെയും ഫൊസോട്ട് തങ്ങളെയും കാഞ്ചൂർ തങ്ങളെയും താജുൽ ഉലമാന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് താജുൽ ഉലമാന്റെ വേദിക്ക് അല്ലേ താജുൽ ഉലമാന്റെ വേദിക്ക് ഇത് വലിയ വർക്കത്തിന് വേദിക്ക താജുൽ ഉലമാന്റെ പിരിസുള്ള നല്ല പിരിസപ്പെട്ട താജുൽ ഉലമാന്റെ ദർജ അല്ലാഹു ഉയർത്തിക്കട്ടെ താജുൽ ഉലമാന്റെ പിരിസ നിങ്ങൾ ഉണ്ണുണ്ടെങ്കിൽ ഞങ്ങളെ ഈ സഭയ്ക്ക് നല്ലൊരു സംഭാവന ആർ തന്നെ വേഗം പിന്നെ ഇപ്പാട്ട് സംഘം കൊടുക്കട്ടെ താജുൽ ഉലമാന്റെ ഒരു മുഹബത്തിന് വേണ്ടി പിരിസത്തിന് വേണ്ടി നല്ല പിരിസപ്പെട്ട നല്ലൊരു സംഖ്യ ഈ മജ്ലിസിൽ ദ്വാരക്കോ തങ്ങ ദ്വാരക്കടയ്ക്ക് വന്നുള്ളൂ നല്ലൊരു സംഖ്യ ആറ് എത്ര അഞ്ചായിരവും പത്തായിരവും ഒരായിരം ഓൺലൈനിൽ നോക്കണോ തറോ ഓൺലൈനിലോ ഫോണാക്കിട്ട് ചെല്ലാം ഞാൻ ഇത്ര താജുൽ ഉലമാന്റെ ആ ബർക്കത്ത് വേണ്ടി അങ്ങനെ ആറുള്ള അങ്ങനെ തട്ടെ ഇൻഷാ അല്ലാഹ് വർഷത്തെ
ഞങ്ങളെ പ്രസിഡന്റ് കേന്ദ്രപ്പള്ളി പ്രസിഡന്റ് മൊയ്തു വാജി 5000 രൂപ താജുൽ ഉലമാന്റെ മാത്രമല്ല നൂറുൽ ഉലമ അതുപോലെ സമസ്ത രണ്ട് സമസ്തരെയും പണ്ഡിതന്മാർ സംസുലം അടക്കുള്ള കണ്ണി തുസ്താദ് അടക്കുമുള്ള എല്ലാരെ പേരും ഒരു 5000 രൂപ മൊയ്തു വാജി അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ അയാൾക്ക് ഹിമ്മത്ത് കൊടുക്കട്ടെ അല്ല ആഫിയത്ത് കൊടുക്കട്ടെ കുടുംബത്തെ ഖൈർ നൽകട്ടെ സന്തോഷം നൽകട്ടെ പടച്ചറബ് അയാൾ ചെയ്ത എല്ലാ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കട്ടെ ആഫിയത്തുള്ള ദീർഘാസ അയാൾക്ക് നങ്ങും അല്ലാഹു നൽകട്ടെ ആരോഗ്യം കൊടുക്കട്ടെ അല്ലാഹു ഖൈർ നൽകട്ടെ ഇനി ആര് ബേഗ നിങ്ങൾ മരിച്ചു പോയ ഉമ്മ അബ്ബ കുടുംബത്തിന് ആറ് ദ്വാരക്കു ബേഗ ബേഗ ഉസ്മാൻ 500 രൂപ അല്ലാഹു എന്ത് ബർക്കത്ത് കൊടുക്കട്ടെ അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ അല്ലാഹു സന്തോഷം നൽകട്ടെ അതേ ഖഫൂർ മരിച്ചുപോയ ബാപ്പടെ അള്ളാഹു വെളിച്ചാക്കി കൊടുക്കട്ടെ അള്ളാഹു ഖബർ വിശാലമാക്കി മാജി ഖജാൻജി അമീർ ചാ ഉമ്മ ഉഷാറിലെ ദ്വാരക്ക് 1000 രൂപ അള്ളാഹുവേ പടച്ചറബേ ആ ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കണം അല്ലാ ബാപ്പക്ക് ഖബർ അവിടുത്തെ ഖബർ വെളിച്ചാക്കി കൊടുക്കണം അല്ലാ ഉമ്മക്ക് ആഫിയത്ത് കൊടുക്കണം അല്ലാ കടം എളുപ്പത്തിൽ വിടുമുള്ള തൗഫീഖ് നൽകണം അല്ലാ വേഗ വേഗ നിങ്ങൾ ചൊല്ലും കാരണം തങ്ങ തങ്ങ നേരെയല്ലേ ചമ്മ സംഭാവന നിങ്ങൾ ഇൻഷാല്ലാഹ് മയ്യാവില്ല അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ ഒരുപാട് സംഭാവന കൊടുത്തിടാറ് കൊടുത്തും അൽഹംദുലില്ലാഹ് ബർക്കത്താക്കട്ടെ മരിച്ച ഉമ്മാന്റെ പേര് മരണപ്പെട്ടു പോയ ഉമ്മാന്റെ കബർ നീ വെളിച്ചമാക്കണം അല്ലാ അവിടെ സ്വർഗത്തോപ്പാൽ നീ ആക്കണം അല്ലാ പടച്ചറബേ ഞങ്ങളിലെ മരിച്ചുപോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെല്ലാം നീ കബർ വിശാലമാക്കി കൊടുക്കണം അല്ലാ ഇനി ആര് പേരാറുണ്ട് ഇൻഷാല്ലാഹ് ബേഗ ചൊല്ലോ നേരാക്കണ്ട ആലോചനാക്കണ്ട മരിച്ചുപോയ അതുപോലെ ബർക്കത്ത് എന്തൊരു ഉദ്ദേശിക്കണാറ ഓൺലൈനിലുണ്ടെങ്കിൽ ബേഗ ആയത്തര അവിടെ ഗൾഫിലുള്ള ആയത്തര 10000 5000 2000 ഈ മജ്ലിസ് കടക്കണം ഇനിയും ഒരുപാട് സ്വറ ഈ റായത്തിൽ അവകൊണ്ടു ബഹുമാനപ്പെട്ട മൊഹിദ്വാജിരി ഉസ്താദിന്റെ ഗൗരവദേശ സ്ഥാനത്തിൽ ഫൈസ് ഉസ്താദിന് എപ്പോഴും ദുആ കൊണ്ടു ബഹുമാനപ്പെട്ട വലമുണ്ട് ഉസ്താദിൻ അഫ്സാജലിലെ സഹോദരി 2000 രൂപ എത്തുവാട്ടിയിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ മക്കളെ നന്നാക്കട്ട് മക്കളെ എത്തുവാട്ടി മക്കളെ സ്വാലിഹ്യങ്ങൾ പെടുത്തിട്ട് അള്ളാഹു ഖൈറിലാക്കട്ടെ അസ്നാരിച്ച ഞങ്ങളെ പള്ളിയിൽ ഏറ്റവും ഇരുമ്പത്തെടുക്കടെ മുഖാമിനോട് എപ്പോഴും കണ്ട് അങ്ങനത്തെ അസ്നാരിച്ച അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ മോളുണ്ട് വിവാഹം കഴിക്കും റെഡിയായിട്ടുള്ള ഒരു പെണ്ണുങ്ക് നല്ല പുതിയാപ്പുലമായ അള്ളാഹു നൽകുമാറാകട്ടെ ഒരു സഹോദരി 100 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ആര് പോണ്ട ഇൻഷാല്ലാ വേഗ വേഗ സംഭാവന ഗൾഫിലുള്ള രണ്ട് സഹോദരന്മാർ 1000 രൂപ റഹ്മാനായ റബ്ബേ ആ സഹോദരന്മാർ ഉള്ള സ്വരത്തെ നീ സ്ഥിരപ്പെടുത്തി കൊടുക്കണോ അല്ലാ നല്ല സ്വര നീ നൽകണോ അല്ലാ ആഫിയത്ത് കൊടുക്കണോ അല്ലാ ആരോഗ്യം കൊടുക്കണോ അല്ലാ നല്ല വിസയും അക്കാമയും നല്ല കഫീലമാർക്ക് നല്ല ബുദ്ധിയും നല്ല മനസ്സും നീ നൽകണം അല്ലാ ഗൾഫിലുള്ള ആയത്ര വണ്ണിൽ ചൊല്ലു അതുപോലെ ഇവിടെ ഇന്നങ്ങ ആയത്ര ബേഗ എത്തുവാട്ട് ഇത്രയും അത്ര ഇത്ര നിങ്ങൾക്ക് നിങ്ങളോട് 5000 10000 എന്നൊക്കെ കേൾക്കും നിങ്ങൾ ഗുരുത്വം ഇല്ല എന്നൊക്കെ ഗുരുത്തം ഇതിനെ കേൾക്കാം ആചാറ് നല്ല സൂപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ടല്ലോ ഒരു 10000 10000 ചെല്ലാം നമുക്ക് വീടിയില്ലേ നിങ്ങൾ ഗൊന്ത് നിങ്ങൾ തന്നാറുള്ള പെണ്ണിങ് ആയത്ര ചെല്ല പെണ്ണിങ്ങൾ മുട്ടൊരു മക്ക പുറമ്പ അങ്ങനെ ചൊല്ല അങ്ങോട്ട് വന്ന് ചെല്ല അവിടെ അള്ളാഹു ബർക്കത്താക്ക പെണ്ണിങ്ങൾ മുട്ടൊരു ആണ് ഒരു ബക്കറ്റ് പിടിച്ചാൽ പോകും ഏതാ കാസ്തര കൊണ്ടല്ലേ തന്നെ ബക്കറ്റ് അയച്ചിന ബക്കറ്റ് പോട്ട് നിങ്ങൾ പൈസ കൊടുന്നെല്ലാം മടക്കി കൊണ്ടുവന്ന് എന്താ ചുള്ളാര് ഇന്ന് ലാസ്റ്റ് നാലുണ്ടല്ല നാല വേദില്ലേ എന്നാ പിന്നെ ഇപ്പൊ ഈ മജ്ലിസിൽ നല്ല നല്ല സ്വാലിഹ്യങ്ങൾ ഫൈസ് ഉസ്താദിന് വാലമുണ്ട ഉസ്താദിന് തങ്ങന്മാരുള്ള രണ്ട് തങ്ങുണ്ടാ ബഹുമാനപ്പെട്ടങ്ങളെ പോലെ തങ്ങളെ ബന്ധവും കുടുംബമായിട്ട് പറഞ്ഞെടുക്ക തങ്ങുണ്ട് ബർക്കത്ത് അല്ലാഹു ബർക്കത്താക്കട്ട് ആയാലും ഇങ്ങുള്ള ദക്ഷിണ ലാസ്റ്റ് ദക്ഷിണ ഇങ്ങനെ തീക്കിട്ട് ഭാര്യ കൊറോടി ഞങ്ങളെ ചോറ് കൊടുത്ത് നല്ല ചോറുവാക്കി തന്നിട്ട് ഇന്ന് ഒരു 500 രൂപ ദ്വാരക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ട് അയാളെ മരിച്ചുപോയ ബാപ്പിടെ കബറല്ലാഹു വെളിച്ചാക്കി കൊടുക്കട്ട് ഉമ്മ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ട് ഒരു അലിയ ഉള്ള അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ട് അള്ളാഹു ഖൈർ നൽകുമാരൻ പെണ്ണുങ്ങൾ മുട്ട പോലെ ബക്കറ്റ് ശരിയായി
എത്ര നൊരടി കൊണ്ട. ഇനി ആറ് വേഗം വേഗത്തിൽ നടക്കണ്ട, ഇനി തങ്ങൾക്ക് തന്നെ അവകാശം കൊടുക്കണം. കളന്തർ കളന്തർ ജണ്ടായിരൂപ്പ ബാപ്പമ്മക്ക് ദ്വാരക്കൊണ്ട് പെങ്ങളൂർ മംഗിലാവുകൊണ്ട് അതാവ് പുതിയാപ്പള നൽകട്ട്. ബാപ്പമ്മ അതാവ് ആഫിയത്ത് കൊടുക്കട്ടെ, അത് ചൊല്ലണമെന്നു. അതാവ് ആഫിയത്ത് കൊടുക്കട്ടെ, അതാവ് ആരോഗ്യം നൽകട്ട്. എത്ര പേക കൊണ്ടുവരും ആലോചനക്കണ്ട. ഈ ഓഫർ എപ്പോഴും കിട്ടല്ല, ഈ ശാന്തി നഗരത്ത് കിട്ടുന്ന ഓഫർ വേറെ പക്കം. ഒരു പെണ്ണിങ് 101 റുപ്യ അല്ലാഹു ബർക്കത്താക്കട്ട്, അല്ലാഹു സന്തോള റസാഖ്, അല്ലാഹു സന്തോള നൽകട്ട്. ആ റസാഖ് അലക്കം 200 റുപ്യ ദ്വാരക്ക് അല്ലാഹു ആർത്തിക്കത്തിൽ അല്ലാഹു ഖൈർ നൽകട്ട്. 200 അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ട്, അല്ലാഹു സന്തോഷം നൽകട്ട്, അല്ലാഹു ആഫിയത്ത് നൽകട്ട്. ഇല്യാസ് എന്ന് പറയുന്നത് 500 രൂപ മരിച്ചാലും അല്ലാഹു മരിച്ചാലും ഖബർ അല്ലാഹു വെളിച്ചാക്കി കൊടുക്കട്ട്, അല്ലാഹു സ്വർഗ്ഗം ഉളപ്പാക്കട്ട്, അല്ലാഹു സന്തോഷത്തിലാക്കട്ട്. നല്ലൊരു മജ്‌ലിസ്, ഇത്രത്തെയൊരു വാഴ ചെന്ന മജ്‌ലിസ്, തങ്ങന്മാരും ആലിമികളുള്ള മജ്‌ലിസ്. എത്ര ദുആറപ്പാട്ട്, ദുആണ് ഏറ്റവും മനുഷ്യനിക്ക് വേണ്ട. ദുആഉ സിലാഹുൽ മുഅ്മിൻ. അച്ഛാ കൊളമ്പേ എന്ന് പറഞ്ഞിട്ട് 1.5 എന്നെ കൊടുത്തി എഴുതിച്ചിനി പുറ 501 രൂപ തന്നിന് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഉദ്ദേശിച്ച ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. തങ്ങ നല്ലോണം ദ്വാരക്കോ നിങ്ങൾക്ക് സിറാജ് വക്കത്തോർ. ആ ഒരു 500 രൂപ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, അള്ളാഹു റഹത്തിലാക്കട്ടെ. നമ്മളെ KSOCR നോക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ ഓൺലൈനില്, എല്ലാവരും കർണാടക ഓൺലൈനില് നോക്കിക്കൊണ്ടുണ്ട് എല്ലാവരും. അവരെല്ലാം നല്ല എഴുതിക്കോണം ഗൾഫുകാർ അരി തന്നിനാരി ഇറച്ചി തന്നിനാരി എല്ലാം സംഭാവന ചെയ്തിട്ട് അള്ളാഹു അവർക്കെല്ലാം ഖൈറും സന്തോഷവും റഹത്തുള്ളാഹു നൽകുമാരാകട്ട്. അതുപോലെ നമ്മളെ മൈക്കിന്റെ തട്ടുകാർക്ക് അള്ളാഹു മൈക്ക് ബർക്കത്ത് ചെയ്യട്ട്, അള്ളാഹു ഖൈർ നൽകുമാരാകട്ട്. ആ ഇനി ആര് ായി അതുകൊണ്ട് നേരാക്കണ്ട. എനിക്ക് നാളെ മറ്റതല്ല വാഴുന്നില്ല. അക്ബറാക്ക 1000 റുപ്യ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ട്. ഇനി അഹമ്മദാക്കുണ്ട്, ഏടുണ്ട്, അക്ബറാക്ക തന്നില്ലേ, ഇനി വേറെ കുറെ അക്ബറാക്കണ്ടല്ല, ഏടുണ്ട്. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ഖൈറും സന്തോഷാക്കട്ടെ. പിന്നെ തങ്ങളെ കയ്യിൽ ഒരുപാട് സംഭാവന കൊടുക്കട്ടെ, കൊടുത്തിട്ടാൽ പിന്നെ ഇൻഷാല്ലാ ചെല്ലുന്നവരടുക്ക ചെല്ലിട്ട് പിന്നെ തങ്ങളെ ഉപദേശം ഭക്ഷണം എല്ലാവരും എനിച്ച് തങ്ങളെ മുസാഫാത്താക്കും. തങ്ങ പിന്നെ ഇൻഷാല്ലാ എല്ലാവരും എണിച്ചിട്ട് ആ കയ്യിൽ ആയത്ര കീസ് എടുക്കുന്ന ഗച്ചടിക്ക് നോക്കണ്ട, ആ നോക്കാതെ എടുക്കും. തങ്ങളെ ഉപദേശം ഉണ്ട്, ദുആ ഉണ്ട്, ആരും പോയിരുന്ന എല്ലാ കൈ കൈ തങ്ങൾ കുറച്ച് മുന്നേ ഇരിക്കട്ടെ. അള്ളാഹു ബർക്കത്ത്, എല്ലാവരും തിരക്ക് വിട്ടണ്ട. തങ്ങളെ മുസാഫ ചെയ്തിട്ട് തങ്ങളെ ഉപദേശം ഉണ്ട്, അതോടൊപ്പം ദുആ ഉണ്ട്, എല്ലാവരും അവിടെ ഇരിക്കണം. പോയിട്ട് ആര് പോയിരുന്ന നന്ന നേരാക്കുന്നില്ല ഇൻഷാല്ലാ. എന്നോട് 10-15 മിനിറ്റുള്ളിൽ എല്ലാം തീർക്കും ഇൻഷാല്ലാഹു ബർക്കത്താക്കട്ട്. പിന്നെ നല്ല സീരണിയുണ്ട് ബർക്കത്തിന്റെ, ചോറുണ്ട്, നല്ല ചാറുണ്ട് അതിന്റെ ഒക്കെ. അള്ളാഹു ബർക്കത്താക്കട്ട്, അള്ളാഹു ഖൈറും സന്തോഷം അല്ലാഹു നൽകട്ട്. സ്വല്ലാത്തുല്ലാ ചെല്ല എല്ലാം പോയിട്ട് ഇരിക്കണം, അവിടെ തന്നെ ചോറ് തരുന്നേവാ. ആ ഇരുന്നവിടൊക്കെ എന്നെ തരുന്നു, അവിടെ ഇരുന്ന് ഇരുന്നവിടൊക്കെ എന്നെ ചോറ് തരുന്നു, അവിടെ ഇരിക്കും. ചോറ് തരാതെ ഇങ്ങനെ പോയിരുന്ന എല്ലാവരും പേര് കൈമുസാഫ ചെയ്തങ്ങനെ അവിടെ ഇരിക്കണം. പൈസ ഉണ്ടെങ്കിൽ ബേജാറില്ല, പൈസ കൊടുക്കും, അള്ളാഹു ബർക്കത്താക്കട്ടെ. പൈസ കുറേ ചെലവുണ്ടല്ലേ, സംഭാവന. ഒരു പെണ്ണുങ്ങൾ ദ്വാരക്കാണ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം. ഇനി പെണ്ണുങ്ങളെ സംഭാവന ഒന്നും വന്നിട്ടില്ല, എന്താ ഇന്നലെ എല്ലാം കൊടുത്ത് തീർത്തനായിട്ട് കാണുന്നത്. ഇന്നലെ എല്ലാവരും കൊടുത്തിട്ടായി, ഇനി പിന്നെ നാലുക്കും ആര് തരുന്നു. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. ആ എല്ലാവരും തങ്ങളെ കൈ മുസാഫത്ത് ചെയ്യുമ്പോൾ എടുത്തോളി അവിടെ ഇരിക്കണം. പോയിട്ട് എല്ലാവരും ചോറ് അവിടെ തന്നെ തരുന്നു, കൊടുത്ത് ആ മജ്‌ലിസിൽ തന്നെ പോയിട്ട് ഇരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل. എല്ലാവരും മജ്‌ലിസിൽ വെട്ടിരിക്കും ഇൻഷാല്ലാ. മഹാനായ തങ്ങളവർകൾ ചെറിയ ഉപദേശം ദുആ ചെയ്തു തരും. ആ ദുആയിലെ ഉപദേശത്തിന് എല്ലാം ഉൾക്കൊള്ളണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ആരോഗ്യം നൽകട്ടെ. ബേംബരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. കയ്യെല്ലാം മുസാഫയോട് വിട്ടിരിക്കണം. അല്ലാഹു
500 rupees Allahu barakatu kodukatte Allahu khairu nalgatte ee edukku chellnavarella ninga veegam chellanam ayathara sambhavana ninga cheyyu ee majlisilekku shanti nagathi nalla purugavan aavanu valakkarulla onnichiru nalla pravartikkanam Allahu tawfiq cheyattu inshallah Hamid JDS Umopandu Dwarkoni Nurbi Allahu Barkat Yatu Allahu Khairun Sandosh Allahu Nalgatu Allahu Yanakum Namadi Shanti Nagal Shanti Allahu Nalgumaragatu would have loved Allah Khairun Nalgatu Kamblo Tata Kamala in the Ryan Chigal either Chutuakala Paligal Mother Sagal then a Sahai Javar Sahagri Javarkala Khairun Nalgumaragatu Sandosh Atilakatu Allahu Afiat and their guys Allah. Kalanya kalau mana perlu azim ini berlalu, ni urup Allah ya kubur ni beli cuma kita kena malah kubur ni surga walau pak kena malah, aduh boleh mana perlu ya kalanya kalau mikulu mana perlu ya berbuat berundu, abang kita lah khairun al kena malah, ni malu wafat lagi boleh tajul ulamad darjah ni berterima malah, nurul ulamad istana ni berterima malah, abad darjah ni bertikur kena malah, kansul ulamad darjah ni bertikur kena malah, tahir tanggal fasod tanggal, aduh boleh lah berbuat sahaja tu kalanya malah berbuat Jabbar Ustad, Adakamulla, Elangbrode Kabruni, Velichama Karamala, Sandosh Tila Karamala, Lahue, Sorva Panditamar, Ula Panditamar, Afiatan Al Ganamala, Umarakan Mark Afiatan Al Ganamala, you were a good citizen. I repair Allah, who Barkatsi and Amala, Arahana and the Jew that Tilly Khairan Al Khairan.